بسم الله الرحمن الرحيم. الحمد لله رب العالمين، الصلاة والسلام على رسوله الأمين وعلى آله وأصحابه وأهل بيته أجمعين. يا سيد السادات جئتك قاصدا أرجو رضاك وأحتمي بحماك، والله يا خير الخلائق إن لي قلبا مشوقا لا يروم سواك، أنا طامع بالجود منك ولم يكن لأبي حنيفة في الأنام سواك. زمین و زمان تمہارے لیے، مکین و مکہ تمہارے لیے، چنی و چنا تمہارے لیے، بنے دو جہاں تمہارے لیے، سب سے اعلیٰ و اولا ہمارا نبی، سب سے اعلیٰ و اغلا ہمارا نبی، دونوں عالم کے دولا ہمارا نبی، الصلاۃ والسلام علیک يا سيدي يا رسول الله، خذ بيدي قلت حيلتي أدركني يا حبيب الله. سروادرنيرايا سيد ورد پندتن ماري രക്ഷിതാക്കളെ, സഹോദരി സഹോദരന്മാരെ, അള്ളാഹുവിന്റെ അളവറ്റ അനുഗ്രഹത്താൽ വളരെ പവിത്രമായ ദീനി വിജ്ഞാനത്തിന്റെ വേദി, അതും ഒരു മഹാത്മാവിന്റെ അനുസ്മരണയോട് അനുബന്ധിച്ച് മഹാനവറുകളുടെ വിശ്രമസ്ഥാനത്തിന് സമീപം സംഘടിപ്പിച്ചിട്ടുള്ള ഈ സദസ്സ് ജല്ലജലാലായ അള്ളാഹു തആല സ്വീകരിക്കുകയും പരലോകത്തേക്ക് ഉപകാരപ്പെടുന്ന വിധം അനുഗ്രഹീതമാക്കി തരികയും ചെയ്യുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. കൊണ്ടോട്ടിയിൽ മഗ്രിബ് കഴിഞ്ഞൊരു സമ്മേളനം തുടങ്ങി, ഇതിനുശേഷമാണ് ഇങ്ങോട്ട് വരാൻ കഴിഞ്ഞത്. അതുകൊണ്ട് അല്പം വൈകിയതിൽ നിങ്ങളോട് ആദ്യം ക്ഷമ ചോദിക്കുന്നു. അദീമായ റബ്ബ് നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളും സ്വീകരിക്കുകയും പരലോകത്ത് ഫലപ്പെടുന്ന വിധം അന്യോന്യമാക്കി തരികയും ചെയ്യുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. നാം ജീവിക്കുന്ന പുതിയ ലോകം
ഭൗതികമായ ഒരുപാട് നേട്ടങ്ങളുടെയും മുന്നേറ്റങ്ങളുടെയും വികാസത്തിന്റെയും സാങ്കേതിക വിൽപ്പത്തിയുടെയും പുതിയ പുതിയ ലോകങ്ങളെയാണ് ഓരോ ദിവസവും തുറന്നു തന്നുകൊണ്ടിരിക്കുന്നത്. ഇന്നത്തെ പത്രം നോക്കുമ്പോൾ ആദ്യം കാണാൻ കഴിഞ്ഞത് ചൊവ്വയിലേക്ക് പോകാനുള്ള ടിക്കറ്റിന്റെ വിലയാണ്. രണ്ടാൾക്കുള്ള ടിക്കറ്റിന്റെ റേറ്റ് എട്ട് കോടിയിലേറെ രൂപ. തൊട്ടടുത്തുള്ള രണ്ട് ന്യൂസുകളും ഭൂമിയിലുള്ള വാർത്തകളല്ല, ചന്ദ്രനിലും ചൊവ്വയിലും ഒക്കെയുള്ള വാർത്തകൾ. ഇതുപോലെ മനുഷ്യൻ അവന്റെ അന്വേഷണവും ഭൗതികമായ വിദ്യാഭ്യാസവും സൗകര്യപരമായ മുന്നേറ്റങ്ങളും എല്ലാം വികസിച്ചുകൊണ്ടിരിക്കുകയാണ്. ലോകത്തു തന്നെ നമ്മുടെ രാഷ്ട്രത്തിന് വലിയ പ്രാധാന്യവും രാഷ്ട്രത്തിലെ ഭരണരീതിയിൽ ഭരണഘടനയിൽ പ്രത്യേകതയും കൽപ്പിക്കപ്പെടുന്നു. നമ്മുടെ രാജ്യത്തെ വിവിധ സ്റ്റേറ്റുകളിൽ കേരളത്തിന് വിദ്യാഭ്യാസപരമായും ടെക്നോളജിക്കൽ ഡെവലപ്മെന്റിലും സാങ്കേതിക വികാസത്തിലും സയന്റിഫിക് വ്യാപനത്തിലും സാക്ഷരതയിലും ഒക്കെ വലിയ പ്രാധാന്യം പ്രാമുഖ്യം പ്രഥമഗണനീയമായി നിലകൊള്ളുന്ന സംസ്ഥാനമാണ്. ഇതിന്റെ എല്ലാം നടുവിൽ നമ്മുടെ നാട് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ചില യാതനകളും വിഷമങ്ങളും ഇന്നലെ എനിക്ക് കേൾക്കാൻ കഴിഞ്ഞ ഒരു വാർത്തയുടെ നടുക്കവും പറഞ്ഞുകൊണ്ടാണ് ചില കാര്യങ്ങൾ നിങ്ങളോട് ഓർമ്മപ്പെടുത്താറുള്ളത്. നമ്മുടെ കേരളത്തിലെ അത്യാവശ്യം മതബോധമുള്ള ഒരു കുടുംബത്തിലെ പർദ ധരിച്ചുകൊണ്ട് ജീവിക്കുന്ന മുഖമക്കന ഇട്ടുകൊണ്ട് നടക്കുന്ന ഖുർആനിന്റെ കുറച്ചു ഭാഗം മനഃപ്പാഠമാക്കിയ ശേഷം കോളേജിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വിദ്യാർത്ഥിനി മിനിങ്ങാന്ന് കുളിപ്പുരയിൽ കയറി സൂയിസൈഡ് ചെയ്തത്. ആത്മഹത്യ ചെയ്തു കളഞ്ഞു. ഇന്നലെ ജുമഅക്ക് മുമ്പോ മറ്റോ ആണ് ആ ശരീരം മറവ് ചെയ്തത്. ഞാൻ ആ നാട്ടിന്റെ സമീപത്ത് പോയി ഒരുപാട് വിശ്വാസികൾ വളരെ നടുക്കത്തോടെ
ഞെട്ടലോടെ. അങ്ങനെ ഒരു പെൺകുട്ടി ആത്മഹത്യ ചെയ്തത് ഞങ്ങൾക്ക് ചിന്തിക്കാൻ പോലും കഴിയുന്നില്ല. ഇന്ന് നേരിട്ട് പങ്കുവച്ചപ്പോൾ കുറെ വാർത്തകളും വിവരങ്ങളും ഒക്കെ അന്വേഷിക്കാനും വിലയിരുത്താനും അതൊരു കാരണമാണ്. നമ്മുടെ നാട്ടിൽ ആത്മഹത്യകൾ കേട്ട് കേൾവിയുണ്ടെങ്കിലും മുസ്ലിങ്ങളുടെ ഇടയിൽ തീരെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരുന്നില്ല. ഇന്ന് ലോകത്ത് 700 കോടി ജനങ്ങളിൽ 10 ലക്ഷം ആളുകൾ ആത്മഹത്യ ചെയ്യുന്നു എന്നാണ് കണക്ക്. ഒരു 100,000 പേരിൽ 14 ആളുകൾ ആത്മഹത്യക്ക് ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യും. സാങ്കേതികമായി ഒരുപാട് വികാസം തേടിയ അമേരിക്കയിൽ 1 വർഷത്തിൽ 37,700 ആളുകൾ ആത്മഹത്യ ചെയ്യുന്നു എന്നാണ് കണക്ക്. ഇന്ത്യയിൽ 185,000 ആളുകൾ 118 ആളുകൾ ഇന്ത്യയിൽ ആത്മഹത്യ ചെയ്തു. ഇങ്ങനെ വിശദമായ കണക്കുകൾ പരിശോധിക്കുമ്പോൾ ആത്മഹത്യാ പ്രവണതകളിലേക്കും ചിന്തകളിലേക്കും പുതിയ തലമുറ കൂടുതൽ വ്യാപകമായി കടന്നുപോവുകയും നമ്മുടെ മക്കൾ മാതൃകകളായി വിദ്യാലയത്തിൽ പഠിക്കുന്ന ആളുകൾ, നമ്മുടെ വീടുകളിലുള്ള സ്ക്രീനിൽ മിന്നിമറയുന്ന വ്യക്തികൾ, സിനിമയും സാഹിത്യവും രാഷ്ട്രീയവും കച്ചവടവും തൊഴിലാളികളും എല്ലാവരുടെയും ഇടയിൽ ആത്മഹത്യാ പ്രവണത വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. 10-25 പ്രമുഖരുടെ പേരുകൾ, ആത്മഹത്യ ചെയ്ത പ്രമുഖർ എന്ന ലിസ്റ്റിൽ ഇങ്ങനെ കാണാൻ കാണാൻ സൗകര്യപ്പെട്ടാൽ ഞാനത് ഓർമ്മയിൽ കൊണ്ടുവരാം. അങ്ങനെ പ്രമുഖരായ വ്യക്തികളടക്കം ആത്മഹത്യക്ക് ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുമ്പോൾ പുതിയ സമൂഹത്തിന്റെ ഗതിയും രീതിയും എങ്ങോട്ടാണ്? ആത്മഹത്യ ഒരു പരിഹാരമാണോ? എന്തുകൊണ്ടാണ് ഇങ്ങനെ ചിന്തിക്കേണ്ടി വരുന്നത് എന്നതൊരു വിഷയമായി പഠിക്കാൻ തയ്യാറായാൽ ഒരു പരമ്പര തന്നെ ഈ വിഷയമായി അവതരിപ്പിക്കേണ്ടി വരും. പരിശുദ്ധമായ ഇസ്ലാം എല്ലാ വിഷയങ്ങളെയും കാലേക്കൂട്ടി അപഗ്രഥിക്കുകയും വളരെ കൃത്യമായി അതിന്റെ പരിഹാരങ്ങൾ പഠിപ്പിച്ചു തരികയും ചെയ്യുന്നു. വിശുദ്ധമായ ഖുർആനിലൂടെ അല്ലാഹു തആല പഠിപ്പിക്കുന്നു, മൻ ഖതല നഫ്സൻ ബിഗൈരി നഫ്സൻ ഔ ഫസാദിൻ ഫിൽ അർദ് فكأنما قتل الناس جميعا. ആരെങ്കിലും അകാരണമായി ഒരു ശരീരത്തെ വധിച്ചാൽ
ഒരാളെ കൊന്നുകളഞ്ഞാൽ നാട്ടിൽ വിനാശമുണ്ടാക്കി നീതിപീഠം ഒരാൾക്ക് വധശിക്ഷ വിധിച്ചു. അതിന്റെ പേരിലല്ല, ഒരാളെ വധിച്ചതിന് പകരമായി വധശിക്ഷയ്ക്ക് വിധേയമാക്കി. അങ്ങനെയുമല്ല, നിരപരാധിയായ ഒരാളെ അകാരണമായി ഒരാളെ കൊന്നാൽ ഫകഅന്നമാ ഖതലന്നാസ ജമീഅ, മനുഷ്യവംശത്തെ മുഴുവനും കൊന്നതുപോലെയാണ്. വമൻ അഹ്യാഹ, ആരെങ്കിലും ഒരാൾ മറ്റൊരാളുടെ ജീവൻ നിലനിൽക്കുന്നതിന് കാരണമായാൽ, നേരെ പറഞ്ഞാൽ ഒരാളെ ജീവിപ്പിച്ചാൽ ഫകഅന്നമാ അഹ്യന്നാസ ജമീഅ, ഒരു മനുഷ്യനെ അകാരണമായി കൊന്നുകളഞ്ഞാൽ ലോകം മുഴുവനും വധിച്ചതിന് കാരണമായി അല്ലെങ്കിൽ അതിന് തുല്യമായി ഒരാളെ ജീവിപ്പിച്ചാൽ ലോകം മുഴുവനും ജീവിപ്പിച്ചതിന് സമാനമായി. അപ്പോൾ ഒരാളുടെ മേലുള്ള കയ്യേറ്റം അത്രയും ക്രൂരമാണ്, ഒരാളുടെ മേലുള്ള അക്രമപരമായ സമീപനം അത്ര ഗൗരവമാണ്. പരിശുദ്ധമായ ഖുർആൻ സിദ്ധാന്തിക്കുന്നത് അങ്ങനെയാണ്. അതേ ഖുർആൻ തന്നെ പറയുകയാണ്, ആരെങ്കിലും ഒരാൾ ഒരു വിശ്വാസിയെ കരുതിക്കൂട്ടി വധിച്ചു കളഞ്ഞാൽ, ബോധത്തോടുകൂടി വധം നടത്തിയാൽ, ഫജസാഊ ജഹന്നം, അയാളുടെ പ്രതിഫലം നരകമാണ്. ഖാലിദൻ ഫീഹാ, അനന്തമായ നരകമാണ് അയാൾക്ക് ലഭിക്കുന്നത്. വഗദിബല്ലാഹു അലൈഹി വലഅനഹു വഅഅദ്ദ ലഹു അദാബൻ അലീമാ, അങ്ങനെ ഒരാൾ വധത്തിന് വിധേയമാക്കിയാൽ, ഒരു വിശ്വാസിയെ വധിച്ചു കളഞ്ഞാൽ അയാൾ നരകപ്രവേശത്തിന് പറ്റിയ കുറ്റം ചെയ്ത ആളാണ്. അനന്തമായി നരകത്തിൽ കിടക്കാൻ മാത്രമുള്ള തെറ്റു ചെയ്ത ആളാണ്. അള്ളാഹുവിന്റെ കോപവും അള്ളാഹുവിന്റെ ശിക്ഷയും അവന് കാരണമാണ്. അവന് ലഭിക്കാൻ കാരണമായ കുറ്റം ചെയ്തവനാണ് എന്ന് പരിശുദ്ധമായ ഖുർആൻ പറയുമ്പോൾ എന്റെ ഈമാനുള്ള ജനങ്ങളോട് ഓർമ്മപ്പെടുത്തുകയാണ്, നമ്മുടെ സ്വന്തം ശരീരവും അതുപോലെ മൂല്യമുള്ള ശരീരമാണ്. ഒരു വിശ്വാസിയെ വധിച്ചു കളഞ്ഞാൽ അയാൾക്കുള്ള ശിക്ഷയാണ് പറഞ്ഞത്. ഖുർആൻ നേരെ പറഞ്ഞത് ഖാലിദൻ ഫീഹാ, അയാൾ നരകത്തിൽ നിതാന്തവാസിയാണ്. എന്നാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ശിർക്ക് ഒഴികെയുള്ള കുറ്റങ്ങൾ പുറത്തു കൊടുക്കുമെന്ന ഒരു ഓഫർ നൽകിയതിൽ അയാൾക്ക് വിട്ടുവീഴ്ച കിട്ടിയേക്കാം എന്ന സാധ്യതയെ ഇമാമിങ്ങൾ വിശദീകരിച്ചിട്ടുണ്ട്. എന്നതൊഴിച്ചാൽ അയാൾ നരകാവകാശിയാകാനുള്ള കുറ്റമാണ് വന്നുപോയത്. ഈ രീതിയിലുള്ള അബദ്ധം ഒരു മനുഷ്യനിൽ നിന്ന് വന്നാൽ അവൻ അവനെ തന്നെ കൊന്നുകളഞ്ഞാൽ അത്രയും മാരകമായ കുറ്റമാണ്. പരിശുദ്ധമായ ഖുർആൻ ആ വിഷയവും വളരെ വ്യക്തമായി പഠിപ്പിക്കുന്നുണ്ട്. വിശുദ്ധമായ ഖുർആൻ അവിടുന്ന് പറയുന്നു, തഖ്തുലു അൻഫുസകും ഇന്നല്ലാഹ കാന ബികും റഹീമാ, മുൻകാല സമുദായങ്ങളിൽ വലിയ തെറ്റുകൾക്ക് സ്വയം കൊന്നുകളയുക എന്ന ശിക്ഷാവിധി ഉണ്ടായിരുന്നു. കാരുണ്യവാനായ അല്ലാഹു സുബ്ഹാനഹു വ തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉമ്മത്തിന് ആനുകൂല്യം ചെയ്തു, വലിയ റഹ്മത്ത് ചെയ്തു തന്നു. അങ്ങനെ ഒരു നടപടി ഇവിടെ ഇല്ല, അങ്ങനെ ഒരു നടപടിക്രമം ഈ സമുദായത്തിൽ നിന്ന് ഒഴിവാക്കി തന്നു.
അങ്ങനെ റഹ്മത്ത് നിങ്ങൾക്ക് ചെയ്തു തന്നു. അവൻ അവനെ തന്നെ കൊന്നുകളയുക എന്ന ശിക്ഷാ നടപടി അല്ലാഹു തആല ഒഴിവാക്കി തന്നു. എന്നിട്ട് ആരെങ്കിലും അതിക്രമമായി അങ്ങനെ സ്വയം കൊലപാതകത്തെ സ്വീകരിച്ചാൽ അഥവാ ആത്മഹത്യ നടത്തിക്കളഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, ഫസൗഫ നുസ്ലീഹി നാറാ, അവനെ നരകത്തിലേക്ക് ചേർക്കുന്നതാണ്, ഇടുന്നതാണ്. വകാന ദാലിക അലല്ലാഹി യസീറാ, അല്ലാഹുവിന് അത്രയും പ്രയാസമുള്ള കാര്യമല്ല, വളരെ ലളിതമാണ്. സർവാധികാരിയായ പരമാധികാരിയായ പടച്ചവന് ശിക്ഷ നടപ്പിലാക്കുന്നതിൽ ആരുടെയും കരാവോ ഭയക്കേണ്ടതില്ല, പിക്കറ്റിങ്ങുകൾ അറിയേണ്ടതില്ല, പ്രതിഷേധത്തിന്റെ സ്വരങ്ങളില്ല, പ്രതിസ്വരങ്ങളുടെ ശബ്ദമയങ്ങളില്ല. അങ്ങനെയുള്ള പരമാധികാരിയായ പടച്ചവൻ ആ വിധി നടപ്പിലാക്കിയാൽ അതിനെ തടസ്സപ്പെടുത്താൻ ഒരു കോടതിയുമില്ല. എന്റെ വിശ്വാസികളായ ജനങ്ങൾ ആലോചിക്കണം, ആത്മഹത്യാ മുനമ്പിലേക്ക് ഒരുപാട് ആളുകൾ ഇന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന കാലമാണ്. അതിൽ നിന്ന് മാറണമെങ്കിൽ ആദ്യമേ ഒരു പ്രിക്വേഷൻ നമ്മുടെയൊക്കെ മൈൻഡിൽ ഉണ്ടാകണം, ഒരു മുന്നൊരുക്കം നമ്മുടെയൊക്കെ മനസ്സിലുണ്ടാകണം. അതിൽ ഒന്നാമത്തേത് എന്താണ്? ആളുകൾ ആത്മഹത്യയിലേക്ക് ചിന്തിക്കുന്നത് ഇനി ജീവിച്ചിട്ട് കാര്യമില്ല എന്ന ജീവിത നൈരാശ്യമെന്ന് കുടുങ്ങിപ്പോയാൽ മാരകമായ രോഗം വന്നു ചികിത്സിച്ചിട്ടും ചികിത്സിച്ചിട്ടും മാറുന്നില്ല, ഇനി എനിക്കിവിടെ യാതൊന്നും പ്രതീക്ഷിക്കാനില്ല എന്ന മനസ്സങ്ങ് തപിച്ചുപോയാൽ അവൻ ചിലപ്പോൾ അങ്ങ് മരിച്ചേക്കാമെന്ന് വിചാരിക്കുന്നു. വലിയ കടം കയറിപ്പോയി, ഇനിയൊരു വഴിയും കാണുന്നില്ല, കടത്തിനുമേൽ കടമാണ്, എങ്ങനെയെങ്കിലും അങ്ങ് മരിച്ചേക്കാമെന്ന് ചിന്തിക്കുന്നയിടത്തേക്ക് മനുഷ്യൻ വരികയാണ്. ഇതുപോലെ ജീവിത നൈരാശ്യം കുടുങ്ങിപ്പോയാൽ ജീവിതത്തിലെ പ്രതിസന്ധി ഘട്ടങ്ങളെ അതിജീവിക്കാൻ കഴിയാതെ വന്നാൽ അവിടെയാണ് മനുഷ്യന്മാർ ആത്മഹത്യയുടെ വിചാരത്തിലേക്ക് കടക്കുന്നത്. അതില്ലാതിരിക്കണമെങ്കിൽ നമ്മുടെ ഓരോരുത്തരുടെയും ഹൃദയമൊന്ന് പാകപ്പെടുത്തേണ്ടതുണ്ട്. അതെന്താണെന്നറിയുമോ? അൽ ഈമാനു ബിഖദരില്ലാഹി വഖലാഹി. അപ്പോൾ പരിശുദ്ധമായ ഖുർആൻ നമുക്ക് പഠിപ്പിച്ചു തന്ന ഗൗരവതരമായ കാര്യങ്ങൾ ഈ ലോകത്തിന്റെ മുഴുവനും കൃത്യമായ നിശ്ചയം ആരുടെ കയ്യിലാണ്? ഈമാൻ കാര്യങ്ങൾ ആറെണ്ണം മദ്രസയിൽ നിന്ന് നമ്മൾ പഠിച്ചിട്ടില്ലേ? ഇന്നത്തെ തലമുറ മുഴുവനും അത് പഠിച്ചിട്ടുണ്ട്. എന്നാൽ ഇനി വരാനിരിക്കുന്ന തലമുറ അത് പഠിച്ചിട്ടുണ്ടോ എന്ന് നിങ്ങളൊന്ന് ഇവാലുവേഷൻ നടത്തണം. ഇന്നിവിടെയുള്ള തലമുറ ഇത്രയേറെ കുറ്റങ്ങളിൽ അകപ്പെടുന്നുണ്ട്. എന്നാൽ ഇന്ന് നിലവിലുള്ള തലമുറ ഇന്നലെ വരെ ചെറിയ ചെറിയ കിതാബെങ്കിലും ഓതിയവരാണ്, മദ്രസകളിൽ പഠിച്ചവരാണ്. അതേ സമയത്ത് ന്യൂ ജനറേഷൻ മദ്രസ പോലും പഠിക്കാതെ വളർന്നു വന്നാൽ അവരുടെ കാലഘട്ടത്തിൽ അവസ്ഥ എന്താണ്? അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഖദറിലുള്ള വിശ്വാസമാണ്, ഖളാഇലുള്ള വിശ്വാസമാണ്, ജല്ല ജലാലായ റബ്ബിന്റെ വിധിക്ക് അപ്പുറം ഇവിടെ ഒന്നും സംഭവിക്കാനില്ല. ഇതാണ് ഈമാൻ കാര്യം. ആറാമതായി നമ്മളെ പഠിക്കുന്നില്ലേ, മദ്രസയിൽ നിന്ന് പഠിച്ചു, അല്ലാഹുവിന്റെ വിധിക്കപ്പുറം ഇവിടെ ഒന്നും സംഭവിക്കില്ല. ആ ഒരു ഈമാനികമായ മനസ്സ് നമ്മുടെ കൽബ് പാകപ്പെട്ടു വന്നാൽ പുതിയ തലമുറയുടെ ഹൃദയങ്ങളിൽ അല്ലാഹുവെ കുറിച്ചുള്ള ബോധമങ്ങ് കടന്നു വന്നാലല്ലാതെ
ഇങ്ങനെ ഒരു മുൻവിചാരം നമ്മുടെ മക്കളുടെ മനസ്സിലുണ്ടാകണം. ഈ ലോകത്തുള്ള ഓരോ ചലനങ്ങളുടെയും നിയന്ത്രിതാവാരാണ്, ഓരോ ഇലകളുടെയും ചലനങ്ങളും മൃദുഭേദങ്ങളുടെയും നിയന്ത്രണങ്ങൾ എന്റെ ഹൃദയാന്തരത്തിൽ ഉദിക്കുന്ന വിചാരങ്ങളുടെ സ്രോതസ്, അത് മുഴുവനും പരമാധികാരിയായ പടച്ചവനാണ്. അല്ലാഹുവിന്റെ ഖളാഇനപ്പുറം ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല, പടച്ചവന്റെ വിധിക്കപ്പുറം ഇവിടൊന്നും സംഭവിക്കില്ല. ഇവിടെയുള്ള പ്രതീക്ഷകളും നൈരാശ്യങ്ങളും പ്രതിസന്ധികളും വേദനകളും രോഗങ്ങളും യാതനകളും നൊമ്പരങ്ങളും എല്ലാം നൽകുന്നവൻ അല്ലാഹുവാണ്. അങ്ങനെ പടച്ചവനെ കുറിച്ച് ഉത്തമമായ ഒരു വിശ്വാസം ഹൃദയാന്തരത്തിൽ രൂപപ്പെട്ടു വരുമ്പോഴല്ലാതെ പ്രതിസന്ധികളെ അതിജീവിക്കാൻ നമ്മുടെ കുട്ടികൾക്ക് കഴിയുന്നില്ല. പുതിയ തലമുറ പ്രയാസങ്ങൾ അറിഞ്ഞു ജീവിക്കുന്നില്ല. അവർക്ക് ചെറിയ ഒരു വിഷയമുണ്ടായാൽ അവർ ഈ ജീവിതത്തോട് നിരാശരാണ്. അതിനുള്ള കാരണം എന്താ? അവർ മനസ്സിൽ രൂപപ്പെടുത്തുന്ന ഒരു ലൈഫ്, ആ ലൈഫ് പലപ്പോഴും റിയൽ ലൈഫ് അല്ല, റിയാലിറ്റി ഷോയിലെ ലൈഫ്. അവരുടെ മനസ്സിൽ രൂപപ്പെടുത്തുന്ന ഒരു ജീവിതം, ഒരു കുമാരൻ, ഒരു യുവാവ്, കൗമാരപ്രായത്തിലുള്ള ഒരാൾ, അല്ലെങ്കിൽ ഒരു സഹോദരി, ഒരു യുവതി, മനസ്സിൽ രൂപപ്പെടുത്തുന്ന ജീവിതം സിനിമയിലൂടെ, ചാനലുകളിലൂടെ, പരമ്പരകളിലൂടെ കണ്ട ഒരു ജീവിതമാണ്. ആ ജീവിതത്തിൽ നിന്ന് സ്വന്തം ജീവിതത്തിന്റെ സ്വപ്നങ്ങൾ നെയ്യുകയാണ്. ജീവിത യാഥാർത്ഥ്യങ്ങൾ അറിയുന്നില്ല. വളരെ മനോഹരമാണ് കുടുംബജീവിതം എന്ന് ചിന്തിക്കുന്ന ഒരു സഹോദരി ഒരുപാട് സ്വപ്നലോകങ്ങളെ നട്ടുപിടിപ്പിച്ച് വളർത്തി പോറ്റിയെടുത്തൊരു പെണ്ണ് ശരിയായ ജീവിതത്തിലേക്ക് കടക്കുമ്പോ അവൾ സ്വപ്നം കണ്ട ജീവിതത്തിന്റെ അത്രയും ഭംഗി ശരിയായ ജീവിതത്തിന് ഉണ്ടാകുന്നില്ല. അപ്പോഴേക്ക് അവൾ ചിന്തിക്കുന്നു, എനിക്കിനി ജീവിതം വേണ്ട, എനിക്കിനി ജീവിതം വേണ്ട എന്ന് ചിന്തിച്ചു പോവുകയാണ്. അല്ലാഹുവിന്റെ ഖളാഇനെ കുറിച്ച് ചിന്തയില്ല, വിധിയെ കുറിച്ചുള്ള വിചാരമില്ല, നമ്മുടെ മക്കളുടെ മനസ്സുകളിൽ പടച്ചവനെ കുറിച്ചുള്ള ഭയമില്ല. ഈ രീതിയിൽ ഭൗതികമായ ജാടകളുടെയും വേദികളുടെയും നടുവിൽ ജീവിക്കുന്ന പുതിയ മനുഷ്യൻ കാണുന്നത് സ്വപ്നങ്ങളുടെ ലോകമാണ്. യഥാർത്ഥമായ ലോകം അറിയുന്നില്ല. കാരണം ആത്മാന്തരങ്ങളിൽ അല്ലാഹുവെ കുറിച്ചുള്ള വെളിച്ചം അറിയേണ്ട ആളുകൾ അത് നൽകേണ്ട ആളുകൾ നൽകുന്നില്ല. കണ്ടില്ലേ, ഏകാന്തമായ വന്യതയുടെ കാട്ടിലും മേട്ടിലും നൂറ്റാണ്ടുകൾക്കപ്പുറം കിടന്ന ഒരു മഹാന്റെ ചാരത്താണ് നമ്മൾ ഒരുമിച്ച് കൂടിയത്. എന്തേ അദ്ദേഹത്തെ തേടിയെത്തുന്നു. ഇവിടെ ഒരുപാട് ഖബർസ്ഥാനിൽ നിരവധി ആളുകൾ വിശ്രമിക്കുന്നുണ്ട്. ഒരു മഹാത്മാവിന്റെ ചാരത്ത് മാത്രം നമ്മൾ വരുന്നതെന്തേ? അപ്പോൾ ഒരുപാട് ആളുകൾ മരിച്ച് മറമാടപ്പെട്ടുവെങ്കിലും വിശിഷ്ട വ്യക്തിത്വങ്ങളുടെ ചാരത്തേക്ക് മാത്രം വരുന്നു. എന്താണ് കാരണമെന്നറിയുമോ? അവർ യഥാർത്ഥ ജീവിതത്തെ ചിന്തിച്ചവരാണ്. അവർ റിയൽ ലൈഫിന് പിന്നാലെ പോയവരാണ്, റിയാലിറ്റി ഷോയുടെ പിന്നിൽ പോയവരല്ല. അവരീ ലോകത്തിന്റെ ശരിയായ ഗതിയും വിധിയും രീതിയും ഭാവവും എല്ലാം ആലോചനയുടെ ശീലുകൾ കൊണ്ട് ഹൃദയാന്തരങ്ങളിൽ അവര് മരണം നടത്തിയപ്പോൾ ഈ താൽക്കാലികമായ ജീവിതം, ഓൾ ഹ്യൂമൻ തിങ്സ് ആർ സബ്ജക്ട് ടു ഡീകേ, ഇതെല്ലാം നശിച്ചു പോകുന്നതാണ്, താൽക്കാലികമാണ് എന്നവരുടെ ഹൃദയത്തിലേക്ക് കടന്നു വന്നപ്പോ നൈമിഷികമായ ജീവിതത്തിന്റെ നീലിമയിലല്ല, താൽക്കാലികമായ ജീവിതത്തിന്റെ മട്ടുപ്പാവിലല്ല, ഉടനെ മറഞ്ഞു പോകുന്ന ജീവിതത്തിന്റെ സൗഭമാര്യതയിലല്ല, അനന്തമായ ജീവിതത്തിന്റെ ലോകത്ത് പറുദീസ ഒരുക്കാൻ ആരാധനയുടെ സന്ധ്യകളിൽ കഴിഞ്ഞുകൂടിയ മഹാത്മാക്കൾ ഇവിടെ ഓർമ്മിക്കപ്പെടുകയാണ്. പറഞ്ഞു
ഈ ജീവിതത്തിൽ താൽക്കാലികമായ സ്വർഗം പണിയുകയല്ല, അനന്തമായ ലോകത്ത് സ്വർഗം കിട്ടണമെന്ന് ചിന്തിച്ചുകൊണ്ട് ആരാധന നടത്തിയവരാണ്. അവരേകാന്തതയുടെ വന്യതയിൽ പടച്ചവനോട് അടക്കം പറഞ്ഞവരാണ്. അവർക്ക് ടെൻഷനില്ല, അവർക്ക് പ്രയാസങ്ങളില്ല. അവരീ ലോകത്തിന്റെ നാലുപാടിൽ കെട്ടുപിണഞ്ഞു കിടന്നവരല്ല, ഇതിനപ്പുറത്തുള്ള ലോകം പണിതവരാണ്. അതുകൊണ്ട് എന്റെ വിശ്വാസികളുടെ ഹൃദയാന്തരങ്ങളിൽ ഉയരേണ്ട വിചാരമേതാണ്, ഇതിവിടെ എല്ലാം അനുഭവിക്കാനുള്ള ലോകമല്ല, ഇത് താൽക്കാലികമായ ലോകമാണ്. ഇവിടത്തെ ഒരു അനുഭൂതി നഷ്ടത്തിന്റെ തുടക്കമാണ്. ഒരു പെണ്ണ് അവളുടെ സുന്ദരമായ ലൈംഗിക ജീവിതത്തിലേക്ക്, വൈവാഹിക ജീവിതത്തിലേക്ക് കടക്കുമ്പോൾ തന്നെ അവളുടെ വേർജിനിറ്റി എന്ന അമൂല്യമായ ഒരു സാധനം നഷ്ടപ്പെട്ടു പോവാ. കന്യകത്വം നഷ്ടപ്പെടുത്തിക്കൊണ്ടേ ഒരു പെണ്ണിന് അവളുടെ സന്തോഷകരമായ ജീവിതത്തിലേക്ക് കടക്കാൻ കഴിയൂ? ഇതുപോലെ ഓരോ പുതിയ പുതിയ ഏടുകളും എല്ലാത്തിനെയും നഷ്ടപ്പെടുത്തുകയാണ്. ഒന്ന് പണയം വെച്ചുകൊണ്ട് അടുത്തത് സ്വീകരിക്കുന്നു, ഒരു ദുഃഖത്തിൽ നിന്നൊരു സന്തോഷത്തെ പ്രണയിക്കുന്നു, ഒരു നഷ്ടത്തിൽ നിന്ന് ഒരു നേട്ടത്തെ നാം സ്വീകരിക്കുന്നു. ഇതുപോലെയാണ് ജീവിതം എന്ന യാഥാർത്ഥ്യത്തിലേക്ക് ചിന്തിക്കാൻ നമുക്ക് കഴിയണം. ആ ജീവിതത്തിന്റെ യാഥാർത്ഥ്യ ബോധം നമ്മുടെ ഹൃദയത്തിൽ നിന്ന് മറഞ്ഞു പോയപ്പോൾ ഭൗതികമായ ജീവിതത്തിന്റെ ഭ്രാന്തിൽ നിന്നുകൊണ്ട് തള്ളുകയാണ് എന്റെ രക്ഷിതാക്കളെ. അതുകൊണ്ട് നമ്മുടെ മക്കളുടെ മനസ്സിൽ ആദ്യം പാകപ്പെടുത്തേണ്ടത്, നമ്മുടെ മക്കൾ നാളെ ആത്മഹത്യാ മുനമ്പിലേക്ക് എത്താതിരിക്കണമെങ്കിൽ നാളെ നമ്മുടെ മോളോ നമ്മുടെ മോനോ അല്ലാഹു കാത്തു രക്ഷിക്കട്ടെ, അങ്ങനെ ഒരു ദുരന്തം വരാതിരിക്കണമെങ്കിൽ അവരുടെ ഉള്ളിൽ പിടയ്ക്കുന്ന ഹൃദയത്തോട് ജീവിതത്തിന്റെ യാഥാർത്ഥ്യത്തിനൊപ്പം ഈ ലോകത്തിന്റെ ഉടമസ്ഥനെ കുറിച്ചുള്ള വിചാരം അങ്ങ് ലയിപ്പിച്ചു കൊടുക്കണേ. അവരിൽ നല്ല നല്ല മോഡലുകൾ വരണം, നല്ല നല്ല മോഡലുകൾ വരണം. ജീവിതത്തിന്റെ ഉത്തമ മാതൃകകളെ കുറിച്ച് അവർക്ക് അറിയാൻ കഴിയണം. നമ്മുടെ മക്കളെ രാവിലെയും വൈകുന്നേരവും എല്ലാം വിളിക്കുന്നത് ഹാപ്പി ലൈഫ്, ഹാപ്പി ലാൻഡ്, ഹാപ്പി ലൈഫ്, ഹാപ്പി ലാൻഡ്, ഇതിലേക്കാണ് വിളിച്ചുകൊണ്ടിരിക്കുന്നത്. അതേ സമയത്ത് ഇന്നലകളിൽ കഷ്ടത അനുഭവിച്ച് വിജയം നേടിയ മഹാന്മാരെ അവരറിയുന്നില്ല. കോളേജിൽ പോയിട്ട് ആന്റണി ആൻഡ് ക്ലിയോപാട്ര പഠിക്കുന്ന ഒരു വിദ്യാർത്ഥി പഠിക്കുന്ന എന്താണ്? ദ സൂയിസൈഡൽ ലൈഫ് ഓഫ് ആന്റണി ആൻഡ് ക്ലിയോപാട്ര. അവർ ജീവിതത്തിന്റെ അവസാനം ആത്മഹത്യ ചെയ്തു കളഞ്ഞു എന്നാണ് അവർ പഠിക്കുന്നത്. ഒരുപാട് അവാർഡുകൾ, സാഹിത്യ അക്കാദമി അവാർഡുകൾ ലഭിച്ച മലയാള സാഹിത്യകാരി ആത്മഹത്യ ചെയ്തു. ഇതുപോലെ ഒരുപാട് മോഡലുകളെയാണ് പള്ളിക്കൂടത്തിൽ നിന്ന് പഠിക്കുന്നത്. ഭരണാധികാരികളുടെ ചരിത്രം പഠിക്കുന്നു, സ്വയം വെടിവെച്ചു കൊന്നതാണ് പഠിക്കുന്നത്. സിനിമാ നടികളുടെ നിര തന്നെ കാണാം, അവര് സൂയിസൈഡ് ചെയ്തു പോയതാണ്. മന്ത്രിമാരഞ്ചോ ആറോ എന്റെ ലിസ്റ്റിലുണ്ട്, ലോകരാഷ്ട്രങ്ങൾ പരിശോധിക്കുമ്പോ അവരാത്മഹത്യയിലൂടെ ജീവിതം മുടക്കിയവരാണ്. ഈ മോഡലുകളാണ് നമ്മുടെ മക്കളുടെ ഹൃദയത്തിൽ കിടക്കുന്നത്. അവർക്ക് എന്തെങ്കിലും ഒരു ടെൻഷൻ വന്നാൽ അവർ നേരെ റോപ്പിന്റെ അടുക്കലേക്കോ മറ്റേതെങ്കിലും ഉപാധികളിലൂടെ മരിക്കാൻ ആഗ്രഹിക്കുകയാണ്. എന്നാൽ അറിയുമോ അവരുടെ മനസ്സിൽ വരേണ്ട ജീവിതമേതാണ്? നബിയുല്ലാഹി അയ്യൂബ് അലൈഹിസ്സലാം. അയ്യൂബ്, അയ്യൂബ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ കഷ്ടപൂർണമായ ജീവിതം. ഒരു പരാതിയില്ല, രോഗം വളരെ കഠിനമായി, പരാതിയില്ല. ഇത് പടച്ചവന്റെ വിധിയാണ്, ഇത് താൽക്കാലികമായ ജീവിതമാണ്, ഇവിടുത്തെ കഷ്ടം പ്രശ്നമല്ല. അയ്യൂബ് നബി അലൈഹിസ്സലാമിന്റെ ജീവിതം വായിക്കുന്ന ഒരു കുട്ടി അവരുടെ മനസ്സിൽ ഇങ്ങനെ തേട്ടി തേട്ടി അയ്യൂബ് നബിയുടെ ജീവിതം വന്നാൽ, രോഗം കൊണ്ട് പരീക്ഷിക്കപ്പെട്ട ക്യാൻസർ വന്നുപോയി, കിഡ്നിക്ക് തകരാറ് വന്നുപോയി, ഡിസ്കിന്റെ കംപ്ലൈന്റ് വന്നുപോയി, അതാ ശയ്യയിൽ തന്നെ കിടക്കുകയാണ്. എല്ലാ ആവശ്യങ്ങളും അവിടെ
നിറവേറ്റുകയാണ്. ഈ രീതിയിൽ കിടക്കുമ്പോഴും അയ്യൂബ് നബിയെ വായിച്ച കുട്ടിയുടെ മനസ്സിൽ വരുന്നത് എന്താണ്? ഞാൻ ക്ഷമിക്കണമല്ലോ, റബ്ബിന്റെ ദാസനായ ഇഷ്ടപ്രവാചകന്മാരിൽ ഒരാളായ അയ്യൂബ് നബി പരീക്ഷിക്കപ്പെട്ടിട്ടുണ്ടല്ലോ, ഞാൻ അതിനേക്കാൾ ചെറിയ ആളാണ്, ഈ വിഷമം താൽക്കാലികമാണ്. അങ്ങനെ ചിന്തിക്കാനുള്ള മെന്റാലിറ്റി രൂപപ്പെടുത്താൻ അത്തരം മോഡലുകൾ നമ്മുടെ മക്കളുടെ മനസ്സിൽ വരണം. ആധുനിക യുഗത്തിലെ പ്രവണത എന്താണ്? അമ്മിഞ്ഞ ഈമ്പുന്ന കുഞ്ഞു ഉമ്മാന്റെ കൈത്തണ്ടയിൽ ഇരുന്നുകൊണ്ട് സിനിമ കണ്ടു വളരുന്ന കാലം. അവരുടെ മനസ്സിലേക്ക് നല്ലത് പതിപ്പിക്കപ്പെടുന്നില്ല. അവരുടെ മനസ്സിൽ വരുന്നത് മുഴുവനും അരുതായ്മയുടെയും വൃത്തികേടിന്റെയും മദ്യക്കോപ്പയുടെയും അടിപിടിയുടെയും കച്ചറകളുടെയും ബഹളങ്ങളുടെയും നൂലാമാലകളാണ്. ചെറിയ മക്കളുടെ ഹൃദയാന്തരങ്ങളിൽ വരുന്നതെങ്കിൽ അവരുടെ മനസ്സിന് സമാധാനം ഉണ്ടാവില്ല. അവര് ഈ ലോകത്തിൽ നിന്ന് ഒളിച്ചോടാൻ ശ്രമിക്കുക. ഇന്ന് പോയാൽ ഇന്റർനെറ്റ് അഡിക്ഷൻ ബാധിച്ച രോഗികൾ, കുട്ടികൾ മാനസിക രോഗികളായി കൊണ്ടിരിക്കുകയാണ്. ഇന്റർനെറ്റ് അഡിക്ഷൻ. വിദേശ രാജ്യത്തേക്ക് ചെന്നാൽ, നമ്മുടെ പ്രവാസികളായ കൂട്ടുകാരുടെ റൂമിൽ പോയാൽ, എൽ കെ ജി, യു കെ ജി, പ്രീ കെ ജിയിലൊക്കെ പഠിക്കുന്ന കുട്ടികൾ അവേഴ്സ് ആൻഡ് അവേഴ്സ്, മണിക്കൂറുകളോളം അവര് അഡിക്റ്റായി അവിടെ കുത്തിയിരിക്കുകയാണ്. വാപ്പായുമായിട്ട് നമ്മൾ സംസാരിച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഇറങ്ങിക്കഴിയുമ്പോഴും മക്കൾ അവിടെ ഇന്റർനെറ്റിൽ എന്തെങ്കിലും ഇടപാടുകൾ ചെയ്തിരിക്കും. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇങ്ങനെ ഒരു ലൈഫിൽ നിന്ന് പറ്റൂല. ജീവിതത്തിന്റെ പ്രയാസങ്ങളെയും കഷ്ടപ്പാടുകളെയും അഭിമുഖീകരിച്ചൊരു തലമുറ ഇവിടെ തീരാൻ പോവുകയാണ്. അവർക്ക് അള്ളാഹുവിനെ ഓർത്ത് സമാധാനിക്കാൻ കഴിയും, പക്ഷേ പടച്ചവനെ ചിന്തിക്കാൻ പുതിയ തലമുറയ്ക്ക് മനസ്സില്ല. പരീക്ഷണങ്ങളുടെ തീജ്വാലകളിൽ കിടന്ന മഹാനായ സയ്യിദുനാ ഖലീലുല്ലാഹി ഇബ്രാഹിം, ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ അഗ്നി കൊണ്ടാരത്തിലേക്ക് വലിച്ചെറിഞ്ഞപ്പോഴും ഇടറിയില്ല, പതറിയില്ല, ചിതറിയില്ല. ആദർശത്തിൽ നിന്ന് അണുകിട മാറിയില്ല, ചിന്തയിൽ നിന്ന് ചില്ലറ മുന്നോട്ട് വന്നില്ല. മഹാനായ സയ്യിദുനാ ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാമിന്റെ ചരിത്രം അറിയുന്ന പുതിയ മക്കളെവിടെ? അതേസമയത്ത് ഫിലിം സ്റ്റാറിന്റെ ജാതകം, സ്പോർട്സ് സ്റ്റാറിന്റെ ജാതകം, ഇവിടെയുള്ള ക്രിക്കറ്റ് കളിക്കാരുടെ മുഴുവനും ചരിത്രവും കുടുംബവും അറിയാം. പക്ഷേ അമ്പിയാക്കന്മാരുടെ ചരിത്രം അറിയുന്നില്ല. പഠിക്കുന്ന ചരിത്രത്തിൽ നിന്ന് മോഡൽ രൂപപ്പെടുത്തുകയാണ്. അത് മനുഷ്യന്റെ മാനസികമായ വഞ്ചയാണ്. പഠിക്കുന്നത് താൽക്കാലികമായ ജീവിതത്തിന്റെ നൈമിഷിക വിചാരങ്ങളാണെങ്കിൽ അവർക്ക് സമാധാനിക്കാൻ കഴിയില്ല. അതേ സമയത്ത് നിലനിൽക്കുന്ന ജീവിതം ഇമാമിയങ്ങളുടെ ജീവിതമെന്ന് പറഞ്ഞു കൊടുക്കണേ. നമ്മളിങ്ങനെ നമ്മുടെ മക്കൾക്ക് സ്വപ്നം ചെയ്തു കൊടുക്കുന്നത്, മോനെ കൊട്ടാരം പണിയണം, വെപ്പാട്ടിയെ വെക്കണം, രാജ്ഞിയെ പോലെ പെണ്ണിനെ കൊണ്ടുവരണം, നീ രാജാവിനെ പോലെ വാഴണം, ഇതുപോലെയുള്ള സ്വപ്നങ്ങളാണ് നമ്മുടെ മക്കളുടെ ഹൃദയത്തിൽ കൊടുക്കുന്നത്. അതേ സമയത്ത് നല്ല നല്ല മോഡലുകൾ വരുന്നില്ല. അറിയുമോ, ഇസ്ലാമിക ചരിത്രത്തിലെ ജാജ്വല്യമായ താരങ്ങളിൽ ഒരാളാണ് ബഹുമാനപ്പെട്ട സയ്യിദുനാ ഉമർ ഇബ്നു അബ്ദുൽ അസീസ്. ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു. നമ്മൾ വനങ്ങളിൽ, കാടുകളിൽ, ഏകാന്തതകളിൽ, വന്യതകളിൽ, ദാരിദ്ര്യത്തിന്റെ തീച്ചൂളകളിൽ ജീവിച്ച ഒരുപാട് സൂഫിയാക്കളെ കേട്ടിട്ടുണ്ട്. അതേ സമയത്ത് ഉമർ ഇബ്നു അബ്ദുൽ അസീസ് തങ്ങൾ ആരാണ്? രാജ്യത്തിന്റെ ഭരണാധികാരിയാണ്, രാജ്യത്തിന്റെ ഭരണാധികാരിയാണ്. പക്ഷേ ലോകത്തുള്ള മുഴുവൻ ആഡംബരങ്ങളും താൽക്കാലികമാണെന്ന് ചിന്തിച്ച ഭരണാധികാരി. അതുകൊണ്ടാണ് അതിന് മുമ്പുള്ള പല ഭരണാധികാരികളെയും നമുക്കറിയില്ല. അബ്ദുൽ മലിക് ഇബ്നു മർവാനെ അറിയില്ല, മർവാൻ ഇബ്നു ഹക്കമിനെ അറിയില്ല, അബ്ബാസി രാജാക്കളെ അറിയുന്നില്ല, ഉമവി ഭരണാധികാരികളെ അറിയുന്നില്ല, ഹിഷാം ബിൻ അബ്ദുൽ മലിക്കിനെ അറിയുന്നില്ല, വലീദ് ബിൻ അബ്ദുൽ മലിക്കിനെ അറിയുന്നില്ല, ഇസ്ഹാം ബിൻ അബ്ദുൽ മലിക്കിനെ അറിയുന്നില്ല, ഉമർ ബിൻ അബ്ദുൽ അസീസ് തങ്ങളെ അറിയാം. കാരണമെന്തേ? അൽ ഖലീഫത്തു സാഹിദ് ഉമർ ബിൻ അബ്ദുൽ അസീസ്.
റളിയല്ലാഹു അൻഹു ആരാണ് ഭരണാധികാരിയായിരിക്കെ തന്നെ ഒരൊറ്റ ഡ്രസ്സേ കയ്യിലുള്ളൂ, ഈ ഒറ്റ ജോഡി വസ്ത്രമേ കയ്യിലുള്ളൂ, അങ്ങനെയുള്ള മഹാനാണ്. ഭാര്യ ആരാണെന്നറിയുമോ? ലോക ചരിത്രത്തിൽ അതുല്യമായ വ്യക്തി പ്രഭാവമുള്ള മഹതിയാണ്. ആരെന്നാണ് ആരെന്നറിയുമോ? ബിന്തുൽ ഖലീഫതി വൽ ഖലീഫതു ജദ്ദുഹാ ഉഖ്തുൽ ഖലാഇഫി വൽ ഖലീഫതു സൗജുഹാ. ഭരണാധികാരിയുടെ മോളാണ്, ഭരണാധികാരിയാണ് ഉപ്പാപ്പായും, ഭരണാധികാരികളാണ് നാല് സഹോദരന്മാരും, ഭരണാധികാരിയാണ് ഭർത്താവും. അങ്ങനെയുള്ള പെണ്ണാണ് ഫാത്തിമ. ഇബ്നുൽ ജൗസി ഈ വിഷയം ഉദ്ധരിച്ചിട്ട് പറയാണ്, ഞാൻ ചരിത്രം മുഴുവനും പരിശോധിച്ചിട്ട് ഇതിന് ഈക്വലായ ഒരു പെണ്ണിന് വേറെ കാണാൻ പറ്റിയിട്ടില്ല. ഇന്ന് വരെയുള്ള എന്റെ ചരിത്രത്തിൽ ഇതിന് തുല്യമായ ഒരു വ്യക്തിയില്ല. വാപ്പായും ഉപ്പാപ്പയും ഭർത്താവും നാല് ആങ്ങളമാരും ഭരണാധികാരിയായ മഹദിയായ ബീബി ഫാത്തിമ റളിയല്ലാഹു അൻഹാ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് തങ്ങളുടെ ഭാര്യയാണ്. അങ്ങനെയുള്ള ഭരണാധികാരി ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു പാതിരാവിന്റെ പഴുതിൽ ആരാധനയിലേക്ക് നീങ്ങിപ്പോയി, ഏകാന്തതയിൽ പടച്ചവനിലേക്ക് ലയിക്കുകയാണ്. കാരണം അവരുടെ വിചാരം എന്താണ്? താൽക്കാലികമായി ജീവിതത്തിന്റെ നാളത്തെ മറ്റേ നാളത്തെ അവസാനിക്കുന്ന ജീവിതമല്ല, ഹമ്മും ഹമ്മുല്ലാഹിറാ. അവരുടെ കയ്യിലുള്ള വിഷയം പരലോകമാണ്, ഇവിടുത്തെ അജണ്ട അവരെ അലട്ടുന്നില്ല. ഈമാനുള്ള എന്റെ ജനങ്ങളോട് ഓർമ്മപ്പെടുത്തുകയാണ്, നമ്മുടെ മക്കളുടെ ഹൃദയത്തിൽ അത്തരം ചരിത്രങ്ങൾ ഇങ്ങനെ അടയാളപ്പെടണം. ഫാത്തിമ ബീവിയുടെ ചരിത്രം വേണം, സഹ്റായുടെ ചിത്രം വേണം, അതുപോലെ തന്നെ ഖദീജ ബീവിയുടെ ചരിത്രം വേണം. നഫീസത്തുൽ മിസ്രിയെ അറിയണം, റാബിഅത്തുൽ അദവിയെ അറിയണം. പക്ഷേ നമ്മുടെ സഹോദരിമാരറിയുന്നത് മുഴുവനും മിസ്ട്രസ്സുമാരെയാണ്, ലോകസുന്ദരികളെയാണ്, സിനിമാ നടികളെയാണ്, കായിക താരങ്ങളെയാണ്, അവരുടെ സ്വപ്ന ലോകങ്ങളെയാണ്, അവരുടെ മായാലോകങ്ങളെയാണ്. അതിൽ നിന്ന് അവരുടെ മനസ്സിൽ സമാധാനം വരില്ല. നല്ല നല്ല മോഡലുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അല്ലാഹു തആല ഖുർആനിൽ ഓതിക്കൊടുത്തതെന്താണ്? തങ്ങളെ പ്രതിസന്ധി ഘട്ടങ്ങളിൽ തങ്ങളുടെ മനസ്സിന് സമാധാനമുണ്ടാകാൻ. മൂസനബിയുടെ ചരിത്രമിതാ, ഈസനബിയുടെ ചരിത്രമിതാ, അമ്പിയാക്കന്മാരുടെ ചരിത്രം മുഴുവനും പരിശുദ്ധമായ ഖുർആനിലൂടെ ലോകഗുരുവായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് പഠിപ്പിച്ചു കൊടുക്കുന്നു. അവിടുത്തെ മനസ്സിന് സമാധാനം കൊടുക്കാൻ, അഥവാ ലോക മനസ്സിന്റെ സമാധാനത്തിന്റെ ഉപാധി സജ്ജനങ്ങളാകുന്ന മുൻഗാമികളുടെ ചരിത്രത്തോട് ലയിക്കലാണ്. അത് പഠിപ്പിച്ചു കൊടുക്കാൻ, അത് പകർന്നു കൊടുക്കാനാണ്, അത് പകർന്നു കൊടുക്കാൻ വേണ്ടിയാണ് പവിത്രരായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് മഹാന്മാരുടെ ചരിത്രം പറഞ്ഞു കൊടുക്കുന്നത്. അറിയുമോ, എത്രയോ മഹാന്മാരാണ്, അവരുടെ വിഷയം താൽക്കാലികമായ ജീവിതമല്ല. ബഹുമാനപ്പെട്ട റവ്വാദുൽ അജലി റളിയല്ലാഹു അൻഹുവിനെ അറിയുമോ? സിക്കീൻ ഇബ്നു മിസ്കീൻ അവിടുന്ന് റിപ്പോർട്ട് ചെയ്യുകയാണ്, ഞാൻ റവ്വാദുൽ അജലിയുടെ ബന്ധത്തിൽപ്പെട്ട ആളാണ്. ഞാൻ അദ്ദേഹത്തിന്റെ സഹോദരിയോട് ചോദിച്ചു, ഫസഅൽതു ഉഖ്തല്ലഹു, ഞാൻ അനുജത്തിയോട് ചോദിച്ചു, മോളെ കൈഫ കാന ലൈലുഹു, റവ്വാദുൽ അജലിയുടെ രാത്രി എങ്ങനെയാണ്? അപ്പോഴവിടുന്ന് പറയാണ്, യബികീ അമ്മത്തൽ ലൈൽ, രാത്രി മുഴുവനും കരയുകയാണ്. ഫമാ കാന തഅമുഹു, എങ്ങനെയാണ് ഭക്ഷണം? അതാ രാത്രിയിൽ ഒരു ചീന്ത് റൊട്ടിയും വെളുപ്പാങ്കാലത്ത് സുബഹിക്ക് മുമ്പ് ഒരു ചീന്ത് റൊട്ടിയുമാണ്. മോളെ, രാത്രി മുഴുവനും പടച്ചവന് വേണ്ടി ആരാധിച്ചു കൊണ്ടിരിക്കുന്ന റവ്വാദുൽ അജലിയുടെ പ്രാർത്ഥന വല്ലതും ഓർമ്മയുണ്ടോ?
അപ്പോഴാണ് മഹദിയായ പെങ്ങള് പറയുന്ന മൗലായ അബ്ദുക യുഹിബ്ബുൽ ഇത്തിസാൽ മൗലായ അബ്ദുക യുഹിബ്ബുൽ ഇത്തിസാൽ ബിതാഅതിക് അല്ലാഹുവേ നിന്റെ അടിമയായ ഞാൻ നിന്നിലേക്ക് ചേരാൻ ആരാധന ഇഷ്ടപ്പെടുന്നു ഫഇൻഹു അലൈഹാ ബിതൗഫീഖിക് നിന്നിലേക്ക് ആരാധന ചെയ്ത് നിന്റെ പ്രിയപ്പെട്ട അടിമയാകാൻ എനിക്ക് അവസരം നൽകണേ അല്ലാ മൗലായ അബ്ദുക യുഹിബ്ബു ജിതനാബ ഖതീഅതിക ഫഇൻഹു അലാ ദാലിക ബിമന്നിക് പടച്ചവനെ തെറ്റുകളിൽ നിന്ന് വിട്ടു നിന്നിട്ട് തെറ്റുകളിൽ നിന്ന് മാറി നിന്നിട്ട് നിന്റെ അടുക്കലേക്ക് സ്വീകരിക്കപ്പെടുന്ന ആളാകാൻ ഞാൻ ആഗ്രഹിക്കുന്നു ഫഇൻഹു അലാ ദാലിക ബിമന്നിക അതിലേക്ക് നിന്റെ ഔദാര്യം കൊണ്ട് സഹായം വേണം റബ്ബേ എന്നിട്ട് മഹാനവറുകളുടെ ദുആയാണ് മൗലായ അബ്ദുക അദീമുർ റജായി ലഖൈരിക ഫലാ തഖ്തഇ റജാഹു യൗമ യഫ്റഹു ബിഖൈരിക അൽ ഫായിദൂൻ രാജാതിരാജനായ പടച്ചനോ പടച്ചവനോട് പാതിരാവിന്റെ പഴുതിൽ ഇരുന്നു കൊണ്ട് റവ്വാദുൽ അജലി എന്ന ആധ്യാത്മിക ജ്ഞാനിയുടെ അകത്തളത്തിൽ നിന്ന് തേട്ടി വരുന്ന പ്രാർത്ഥനയുടെ വരിഷ്ഠ വചനമാണ് ഏകാന്തതയുടെ വന്യതയിൽ സഖിയോട് ലയിക്കുന്ന സുഖജീവിതമല്ല ലയിച്ചു ചേർന്ന് കിടക്കുന്ന മദാലസ രാത്രികളല്ല പ്രണയ ചുംബനങ്ങളുടെ സന്ധ്യകളല്ല മദ്യക്കോപ്പകളുടെ സായാഹ്നങ്ങൾ ങ്ങളല്ല മഹാനവറുകൾ പറയാണ് അല്ലാ അബ്ദു കാദീമുർ റജാഇ ലഖൈരിക് നിന്റെ നന്മയിലേക്ക് വലിയ പ്രതീക്ഷയുള്ള ആളാണ് ഫലാ തഖ്തഇ റജാഹു യൗമ യഫ്റഹു ബിഖൈരികൽ ഫായിദൂൻ അല്ലാഹുവേ ഖുദാവന്ദ് ഖുദ്ദൂസ് അല്ലാഹുവേ നിന്നോട് നിന്റെ ഔദാര്യം ഞാൻ ആഗ്രഹിക്കുകയാണ് നിന്നിൽ വല്ലാത്ത പ്രതീക്ഷയിലാണ് ഞാൻ ഒരുപാട് പ്രതിസന്ധികളുടെയും പ്രയാസങ്ങളുടെയും നടുവിൽ നിന്നുകൊണ്ട് പടച്ചവരുടെയൊക്കെ മനസ്സുയർത്തുമ്പോഴല്ലാതെ സമാധാനം ഉണ്ടാവില്ല മഹാനവറുകൾ പറയുന്നു അല്ലാ എനിക്ക് വേണ്ടത് ഇവിടുത്തെ താൽക്കാലികമായ സന്തോഷമല്ല നാളെ നിനക്ക് പ്രിയപ്പെട്ട വിജയികൾ സന്തോഷിക്കുമ്പോ എനിക്ക് സന്തോഷിക്കണം അതിന് നീ അവസരം നൽകണം അല്ലാഹുവേ നാളെ എനിക്ക് നിന്റെ ഇഷ്ടപ്പെട്ട ആളുകളെ സന്തോഷിക്കുന്ന ദിവസം ഹിയ ജന്നതുൻ ത്വാബത്തു വത്വാബ നഈമുഹാ വനഈമുഹാ ബാഖിൻ വലൈസ ബിഫാനി അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങളുടെ കലവറയും നിലവറയും കേദാരവുമായ സ്വർഗീയ ആരാമത്തിൽ വെച്ച് വസന്ത പുഷ്പങ്ങളോട് പ്രണയ ചുംബനം കൊടുക്കുന്ന ഇഷ്ടദാസന്മാരുടെ കൂടെ എനിക്കൊരു പ്രവേശം നൽകണേ അല്ലാ കാരണം എന്തേ എന്റെ എല്ലാം എല്ലാമായ ഒരു മണവാളനുണ്ട് മദീനയിൽ പ്രണയ ചുംബനങ്ങളുടെ ഇഷ്ട സന്ധ്യകൾ ഏതോ ഒരുത്തന് കൊടുത്ത് നശിപ്പിക്കേണ്ടതല്ല ഇന്ന് നമ്മുടെ പ്രിയപ്പെട്ട മക്കള് കൂട്ടുകാര് നമ്മുടെ സഹോദരിമാര് സഹോദരന്മാര് പലപ്പോഴും ആത്മഹത്യയിലേക്ക് പോണ എവിടെയാ ഇഷ്ടപ്പെട്ട പെണ്ണിനെ കിട്ടിയില്ല ഇഷ്ടപ്പെട്ട ആണിനെ കിട്ടിയില്ല അതുകൊണ്ട് എനിക്ക് ഈ ജീവിതം വേണ്ട എന്ന് വിചാരിക്കുന്ന ആളുകളാണ് വഴിവിട്ട പ്രണയത്തിന്റെ അവസാനം കയറിട്ട ജീവിത നൈരാശ്യത്തിലേക്ക് എത്തിച്ചേരുകയാണ് നമ്മുടെ സമുദായത്തിന്റെ മക്കൾ പോലും മാറിപ്പോവാണ് ഇഷ്ടമുള്ള ആളെ കിട്ടിയില്ല എന്നതിന്റെ പേരിൽ ജീവിതത്തിൽ നിന്ന് ഒളിച്ചോടുകയാണ് ഈ ജീവിതം എന്താണെന്ന് നിർണയിക്കാൻ അവർക്ക് കഴിഞ്ഞിട്ടില്ല പ്രിയപ്പെട്ടവരെ പെങ്ങളെ ഏതോ ഒരു കോളേജിന്റെ മുറ്റത്ത് വെച്ച് കോളനിയുടെ ചാരത്ത് വെച്ച് വഴിയോരത്ത് കാത്തിരുന്നവനെയോ കേട്ടിരുന്നവനെയോ കണ്ട് നിന്റെ പ്രണയം അവന് പണയം വെച്ച് നിന്റെ ജീവിതം ഹോമിക്കല്ലേ പെങ്ങളെ
എവിടുന്നോ കിട്ടുന്ന ഒരു മിസ് കോളിന്റെ പിന്നിൽ പ്രണയം. അവസാനം കാമുകനെ കാണാൻ പോലീസ് സ്റ്റേഷനിൽ ചെന്നപ്പോ ബേഹോഷ് പോകയ, സൗന്ദര്യം കൊണ്ട് ബോധം കെട്ടു വീണുപോയി. പടുകളവനെ കാലമായി പ്രണയിച്ചൊരു കുമാരിയുടെ കഥ പറയാനുള്ള സുന്ദര കേരളം. നമ്മുടെ സമുദായം, പുതിയ തലമുറയുടെ ചിന്തകൾ അങ്ങനെയാണ്. ഇതുപോലെ ഏതോ ഒരു കോളേജിന്റെ മുറ്റത്ത് നിന്ന് ഇത് പറയുമ്പോ നമ്മൾ വിചാരിക്കും എന്റെ വീട്ടിലെ മോള് നല്ല സ്വർഗത്തിലെ രാജ്ഞിയാണ്, അവള് രാവിലെ കുറ്റിപ്പുറ MESC പഠിക്കാൻ പോണത് വലിയ മുത്തക്കിയായിട്ടാണ് എന്ന് സമാധാനിച്ചിരിക്കുന്ന രക്ഷിതാക്കളുണ്ടോ? അന്വേഷിക്കേണ്ടതുണ്ട്. എന്തുകൊണ്ട് അതിന്റെ ചുറ്റുവട്ടത്തുമുള്ള കഫേകളുടെ ഗതിമാറ്റമെന്ന് അന്വേഷിക്കേണ്ടതുണ്ട്. തുറന്നു പറയുന്നതിന് പരിമിതികളുണ്ട്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ ലൈംഗിക ഉപഭോഗത്തിന്റെയും നിയന്ത്രണത്തിന്റെയും ഉപകരണങ്ങളും വസ്തുക്കളും വിറ്റഴിക്കപ്പെടുന്നത് എവിടെ? മെഡിക്കൽ കോളേജിന്റെ മുമ്പിലല്ല, നമ്മുടെ മക്കൾ പഠിക്കാൻ പോണ ആർട്സ് ആൻഡ് സയൻസ് കോളേജുകളുടെ മുമ്പിൽ, നമ്മുടെ മക്കൾ പഠിക്കാൻ പോണ കോളേജുകളുടെ മുമ്പിൽ. വൈകുന്നേരങ്ങളിൽ സ്കൂൾ വിട്ടിറങ്ങുന്ന പെൺകുട്ടികൾ കുമാരന്മാരുടെ കൂടെ കൂത്താടിയിട്ട് വീട്ടിലേക്ക് തിരിച്ചു വരുമ്പോഴും ഹാജിയാര് മകരി മനസ്കരിച്ച് പള്ളിയിൽ നിന്ന് വന്നിട്ട് സമാധാനത്തോടെ ഇരിക്കുക, എന്റെ മോള് സീതേ ജന്നത്ത് മിൻ ജായേഗി, സ്വർഗത്തിൽ നേരെ പോണ മോള. ആരെങ്കിലും എന്തെങ്കിലും വന്ന് കംപ്ലൈന്റ് പറഞ്ഞാലോ, എന്റെ മോൾ അങ്ങനെയൊന്നും ഉണ്ടാവില്ല. വിശ്വാസം നല്ലതാണ്, ചിലപ്പം വിശ്വാസം നിങ്ങളെ ശിക്ഷിച്ചു കളയും. രക്ഷിക്കുക മാത്രം. കാരണം നിങ്ങൾ ആലോചിച്ചു നോക്കിയിട്ടുണ്ടോ, സമീപകാലങ്ങളിൽ വന്ന വാർത്തകളെല്ലാം ഇവിടെ വായിക്കാനുള്ള സമയമില്ല. ദീനീയായ ചുറ്റുപാടുകളിൽ, നാടുകളിൽ പോലും അരമനകളുടെ അകത്തളങ്ങൾ ചീഞ്ഞു നാറുന്നതിന്റെ ദുർഗന്ധമാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇതുപോലെ നമ്മുടെ അരമനകൾ ചീത്തയാകാതിരിക്കണമെങ്കിൽ നമ്മുടെ മക്കൾ ഏതോ ഒരുത്തിനെയോ ഒരുത്തിയോ ഒരുത്തനെയോ പിടിച്ച് മനസ്സിൽ വെച്ചിട്ട് ഇങ്ങനെ കൊണ്ടു നടക്കാണ്, വാപ്പ അറിയണില്ല, ഉമ്മ അറിയണില്ല, വാപ്പാടെ പൈസയൊക്കെ മോള് ആ വഴിക്കാണ് ചെലവഴിക്കുന്നത്, മോൻ കൂത്താടി നടക്കുന്നത്, പക്ഷേ അറിയണില്ല, അവസാനം ഒളിച്ചോടുമ്പോഴേ അറിയുന്നുള്ളൂ. എന്തേ പെങ്ങളെ, എന്റെയും നിന്റെയും മനസ്സുകൊണ്ട് സ്നേഹിക്കേണ്ട ഏറ്റവും വലിയ നേതാവാരാണ്? ജമീനോ സമാ തുമാരേ, മക്കീനോ മക്കാ തുമാരേ, ബനെ തോ ജഹാ തുമാരേ. ലോകമാകമാനവും പടക്കാൻ നിമിത്തമായി നിയന്താവായ പടച്ചവൻ നിശ്ചയിച്ചു വെച്ച പ്രഥമ കാരണമേ മദീനയുടെ വസന്ത പുഷ്പമേ മുഹമ്മദുർ റസൂലുള്ളാ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വേണ്ട പോലെ അങ്ങ് പ്രണയിച്ചാൽ ഏകാന്തതയുടെ വന്യതയിൽ ഒരു കൂട്ടുകാരനില്ലാതെ ഇരിക്കും ഹൃദയത്തിലെ വസന്ത പുഷ്പമാണ് എന്റെ മദീനയുടെ മന്ദ മാരുതൻ ലോകത്തിന്റെ നേതാവ് ഹബീബേ ഖുദാ സല്ലല്ലാഹു അലൈഹി വസല്ലം. തീഷ്ണമായ പരീക്ഷണങ്ങളുടെ ഘട്ടത്തിൽ വേദനയും യാതനയും നോവും നൊമ്പരവും അലമാല പോലെ അടിച്ചു വരുമ്പോ എനിക്ക് വിളിക്കാനുള്ള നാദമാണ് യാ റസൂലല്ലാ, എന്റെ നായകരേ സലാം. അത് ശാന്തിയുടെ കേന്ദ്രമാണ്, അത് സമാധാനത്തിന്റെ മന്ത്രമാണ്, അത് ഹൃദയോദ്യാനത്തിലേക്ക് പുഷ്പകവാടികളെ ആയിരം മാടി വിളിക്കാനുള്ള വസന്ത ഹേമമാണ് മുഹമ്മദുർ റസൂലുള്ളാ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതങ്ങളെ നന്നായി അങ്ങ് ഇഷ്ടം വെച്ച് പ്രണയം വെച്ച് പോയാൽ അല്ലാഹുവിന്റെ ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാ. കഴിഞ്ഞ ദിവസം ഞാൻ കോഴിക്കോട് ജില്ലയില് ഒരിടത്ത് വഴുതിന് പോയപ്പോ ഒരു വാപ്പ 80 പേജുള്ള ഒരു കൈയെഴുത്ത് പുസ്തകം എന്റെ കയ്യിൽ കൊണ്ടുതന്നു. ഉസ്താദേ, എന്റെ 8-ാം ക്ലാസ്സിൽ പഠിക്കുന്ന മോൾ എഴുതിയ ബുക്കാണ്, ആരെ കുറിച്ചാണ്? ഖദീജ ബീവിയെ കുറിച്ചാണ്. അതിന്റെ ആമുഖത്തിൽ ആ 13 വയസ്സുള്ള മോള് എഴുതിയിരിക്കുന്നു,
ഞാൻ ഉസ്താദുമാരുടെ വളവിൽ നിന്ന്, പണ്ഡിതന്മാരുടെ ഗ്രന്ഥങ്ങളിൽ നിന്ന്, ഉസ്താദുമാരുടെ ഉപദേശങ്ങളിൽ നിന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഇഷ്ടം വെച്ച് ഹബീബിലേക്കും അടുക്കാൻ താല്പര്യം വെച്ചുകൊണ്ട് കുറിക്കുന്ന കുറിപ്പാണിത്. ഞാൻ വായിച്ചു നോക്കിയപ്പോൾ നല്ല ഭംഗിയുള്ള വാചകങ്ങൾ. എന്റെ ആ വീട്ടിലെ ചുറ്റുവട്ടമാണ് ആ മകളെ 13 വയസ്സിൽ ഹബീബിന്റെ പ്രിയപ്പെട്ട സഖിയെ കുറിച്ച് ഒരു കുറിപ്പിന് നിമിത്തമാക്കി മാറ്റിയത്. നമ്മുടെ വീടുകളിലെ ചുറ്റുപാടുകൾ നമ്മുടെ മക്കളെ എങ്ങോട്ട് നയിക്കുന്നു? ദുനിയാവിലെ സ്വർഗത്തിലേക്കല്ലേ വിളിക്കുന്നത്? പാരത്രിക ലോകത്തെ സ്വർഗം മറന്നുപോയി. അപ്പോൾ ജീവിതത്തിന്റെ അജണ്ടകൾ അറിയണം, ഈ ജീവിതത്തിന്റെ നൈമിഷികതകൾ അറിയണം. അതറിയാതെ പോയാൽ നമ്മുടെ മക്കളുടെ ജീവിതം എന്തെങ്കിലും ഒരു പ്രതിസന്ധി വരുമ്പോ, ഒരു കുട്ടിക്ക് രോഗാവുമ്പോ, ഒരു പെൺകുട്ടിയും കൂടെ ജനിക്കുമ്പോ, ഒരാൺകുട്ടിയെ കിട്ടാതിരിക്കുമ്പോ, കുട്ടികൾ തീരെ ജനിക്കാതിരിക്കുമ്പോ ആത്മഹത്യ ചെയ്തേക്കും. ചെറിയ ചെറിയ കാരണങ്ങളുടെ മുമ്പിൽ ജീവൻ ഹോമിച്ചു കളയ. കാരണം അവർക്ക് ജീവിതത്തിന്റെ യാഥാർത്ഥ്യം അറിയില്ല. ചിലപ്പോഴൊക്കെ പറയും, ഉസ്താദേ ഞങ്ങൾ ചെയ്യാത്ത കുറ്റം ഇങ്ങനെ കേട്ട് ആക്ഷേപത്തിന്റെ നടുവിൽ നിൽക്കുമ്പോ ഇനി ഈ ജീവിതം വേണ്ടെന്ന് വിചാരിക്കും. മോളെ, ഇല്ല ഇല്ല, ആരോപണത്തിന്റെ തീക്ഷ്ണമായ പരീക്ഷണമാണ് നിന്നെ വേട്ടയാടുന്നതെങ്കിൽ. ഇന്ന് ചില സ്ഥലങ്ങളിലൊക്കെ പ്രവാസികളായ സഹോദരങ്ങളുടെ ഭാര്യമാർ പരീക്ഷണത്തിന്റെ പാത്രങ്ങളായി മാറുകയാണ്. ഒരു ഭാഗത്തോ ഭർത്താക്കന്മാര് മാസങ്ങളും വർഷങ്ങളും വിദേശത്തായിരിക്കുമ്പോ ഭാര്യ മറ്റാരുടെയോ ചൂടുപറ്റുന്നു എന്ന പരാതിയാണ്. ചിലപ്പോഴൊക്കെ ഏത് സംഭവിക്കുകയാണ്. ഈയിടെ ഒരു സ്ഥലത്ത് നിന്ന് ഒരു വഴലിന് വേണ്ടി വിളിച്ചു, ഉസ്താദെ ഞങ്ങളുടെ നാട്ടിലൊന്ന് വഴന്നു പറയാൻ വരണം. ഞങ്ങള് പ്രവാസികളായ കുറെ ആളുകൾ ഒരുമിച്ച് നാട്ടിൽ വന്ന സമയമാണ്. ഞങ്ങളില്ലാത്ത സമയം ഞങ്ങളുടെ ഭാര്യമാരെ ആരൊക്കെയോ ഫോണിൽ വിളിക്കുകയും കോൺടാക്ട് ചെയ്യുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് എന്ന ദുഃഖവും സങ്കടവും പറയുകയാണ്. അതുകൊണ്ട് ഒരു വഴലിന് വരണേ. ചിലപ്പോ അങ്ങനെ വേറെ ചില സ്ഥലങ്ങളിൽ മക്കൾ ഒളിച്ചോടിപ്പോയി, അതുകൊണ്ടൊരു സർവകക്ഷി യോഗമുണ്ട്, വരണം. രണ്ടും എന്റെ അനുഭവമാണ് ഞാൻ പറയുന്നത്. എന്നാൽ ഇതൊന്നുമില്ലാത്ത തിരിയിൽ തീരെ ഇല്ലാത്ത വിഷയങ്ങൾ ഒരു പെണ്ണിന്റെ മേലെയോ ആണിന്റെ മേലെയോ പറഞ്ഞുണ്ടാക്കാം. തിരുത്താൻ കഴിയാതെ വിഷമിക്കുന്ന പെണ്ണ് വിചാരിക്കും, എല്ലാവരും എന്നെ കുറ്റപ്പെടുത്തുന്നു, ഇനി എനിക്ക് ജീവിതം വേണ്ട. മോളെ ചിന്തിക്കാനായിട്ടില്ല, മോള് മറന്നുപോയോ? ചെറിയ പ്രായത്തിൽ ഹബീബിന്റെ കൂടെ ജീവിതത്തിന് ഭാഗ്യം കിട്ടിയ ഫാത്തിമ ഇഷ്ടത്തുറ റളിയല്ലാഹു അൻഹ മറന്നുപോയോ? സങ്കൽപ്പിക്കാൻ പോലും പറ്റാത്ത തെറ്റിലേക്ക് ചെറിയ പ്രായമുള്ള ആയിഷ എന്ന പൊന്നുമോള് സുന്ദരി, സിദ്ദീഖിന്റെ പുത്രി, ഹബീബിന്റെ ഭാര്യ ആരോപണത്തിന്റെ നടുവിലേക്ക് വീണു. സഹീഹുൽ ബുഖാരിയിലെ ഏറ്റവും വലിയ ഹദീസ് ആ സംഭവം പറയുന്ന ഹദീസ്. ആയിഷ റളിയല്ലാഹു അൻഹ എന്ത് ചെയ്തു? ഞാൻ നിരപരാധിയാണ്, എന്റെ കാര്യം പടച്ചവൻ വിധിക്കട്ടെ, അതുവരെ പരീക്ഷണത്തിന് നേരിടാൻ തയ്യാറായി. കരഞ്ഞുകൊണ്ട് അരമനയുടെ അകത്തളത്തിൽ പടച്ചവനോട് സങ്കടം പറഞ്ഞു കിടന്നതല്ലാതെ ആയിഷ ബീവി വേറെ ഒരു വഴിയും ചിന്തിച്ചിട്ടില്ല. മോളെ, അത് നിനക്ക് പാഠമല്ലേ? അല്ലാതെ ആരെങ്കിലും എന്തെങ്കിലും ഇല്ലാത്തത് പറഞ്ഞപ്പോഴേക്ക് ഇനി ജീവിതം വേണ്ടാന്ന് ചിന്തിക്കേണ്ടവളല്ല നീ. നിനക്ക് മാതൃകയാരാണ്? സാബിഖൂനൽ അവ്വലൂന മിനൽ മുഹാജിരീന വൽ അൻസാർ. അൻസാരികളായ ആളുകളുടെയും മുഹാജിറുകളായ മഹാന്മാരുടെയും അഥവാ സ്വഹാബി ജനങ്ങളുടെയും സ്വഹാബിയാത്തുകളുടെയും ജീവിതമാണ് മാതൃകയായി സ്വീകരിക്കേണ്ടത്. അതിന് പകരം നമ്മൾ വേറെ എന്തെങ്കിലും കണ്ടാ പറ്റൂല. അതുകൊണ്ട് ആ മഹാന്മാരുടെയും മഹതികളുടെയും ജീവിതം എന്താണ്? ഹ
ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വസന്ത സന്നിധിയിൽ നിന്ന് വിശിഷ്ടാധ്യായങ്ങളെ കൃത്യമായി പഠിച്ച ലോക നേതാവിന്റെ പാഠശാലയിൽ നിന്ന് പരിജ്ഞാനത്തിന്റെ പറുദീസയെ പ്രണയിച്ച് ചുംബനം കൊടുത്ത മഹദിയായ ബീവി ആയിഷ റളിയല്ലാഹു അൻഹയുടെ ജീവിതം മറന്നുപോയോ? ആയിഷ റളിയല്ലാഹു അൻഹ എങ്ങനെ ജീവിച്ചത്? ആ പ്രയാസങ്ങളെല്ലാം അല്ലാഹുവിലേക്ക് ഭരമേൽപ്പിച്ചുകൊണ്ട് ക്ഷമിച്ചു ജീവിച്ചു. അത് മോളെ നിനക്ക് ഉദാഹരണമായിരിക്കണം. നീ ആത്മഹത്യ ചിന്തിക്കാൻ നേരായിട്ടില്ല. പരീക്ഷയ്ക്ക് തോറ്റേനെ ആത്മഹത്യ ചെയ്യാനായിട്ടില്ല. പടച്ചവന്റെ വിധിയെ കുറിച്ച് ബോധമുണ്ടാകണം. ചിലപ്പോ തോക്കണത് അനുഗ്രഹമായി മാറും. കമലാ സുറയ്യ SSLC തോറ്റ പെണ്ണായിരുന്നു, മരിക്കുമ്പോ 13 ഡോക്ടറേറ്റ് ഉള്ള പെണ്ണ്. അപ്പൊ ഇതേപോലെ ഉണ്ടാകാം ഉദാഹരണങ്ങൾ. ഒരുപാട് ആളുകൾ അങ്ങനെയൊക്കെ ജീവിതത്തിന്റെ വഴികളിൽ മാറാൻ കാരണം കേവലം ഒരു പരീക്ഷയുടെ ക്വാളിഫിക്കേഷൻ മാത്രമല്ല നമ്മുടെ ജീവിതം. ഒരു കോഴ്സിന് വേണ്ടിയുള്ളതല്ല നമ്മുടെ ജീവിതം. ഒരു പഠനത്തിന് വേണ്ടിയുള്ളതല്ല നമ്മുടെ ജീവിതം. കമലാസുറയ്യയുടെ രചനകൾ പിന്നീട് പള്ളിക്കൂടത്തിലെ കുട്ടികൾ, കോളേജില്, ഫോറിൻ യൂണിവേഴ്സിറ്റികളിൽ പോലും അവരുടെ കവിതകൾ പഠിക്കേണ്ടി വന്നു. SSLC തോറ്റ മലയാളി പെണ്ണിന്റെ ഇംഗ്ലീഷ് കവിത ഫോറിൻ യൂണിവേഴ്സിറ്റികളിലെ പാഠഭാഗങ്ങളായി മാറി. നിങ്ങൾ മനസ്സിലാക്കുക. അപ്പൊ അതുകൊണ്ടതെല്ലാം നമുക്ക് പാഠമാണ്. നീ ഒരു പരീക്ഷയുടെ വക്കത്ത് ചെല്ലുമ്പോ തോറ്റുപോയി എന്നതുകൊണ്ട് നിന്റെ ജീവിതം നശിപ്പിക്കേണ്ടതില്ല. നിനക്ക് ഇനിയും ഒരുപാട് വഴികളുണ്ട് വിജയത്തിന്. ഈ ഒരു സങ്കല്പമാണ്, ചിന്തയാണ് നമ്മുടെ മക്കളുടെ മനസ്സിൽ വളർന്നു വരേണ്ടത്. മദീനയുടെ നായകൻ മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വആലിഹി വസ്ഹാബീ വസല്ലമ തങ്ങൾ ഹബീബിന്റെ പാഠശാലയിൽ നിന്ന് ശാന്തിയുടെ പാഠഭേദങ്ങളെ അറിഞ്ഞ മഹാന്മാർ അവരിവിടെ തന്ന മാതൃകായോഗ്യമായ ഒരു ജീവിത നൗകയുണ്ട്. അതിനപ്പുറത്തേക്ക് ചിന്തിച്ചുകൂടാ. കാരണം വാപ്പായുമായും മക്കൾക്ക് ദീനിയായ അഡ്വൈസ് ചെയ്യുന്ന രീതിയിലില്ല. അവര് ജനിച്ചു വീഴുന്നു, ഏതൊക്കെയോ മായാലോകത്ത് ജീവിക്കുന്നു. സൗകര്യങ്ങളുടെ പറുദീസകൾ ഒരുക്കി കൊടുക്കുകയല്ലാതെ ആധ്യാത്മികമായ വിചാരങ്ങൾ പകർന്നു കൊടുക്കാൻ ആളുകളില്ല. എന്നാൽ ആത്മഹത്യയിലേക്ക് ആളുകൾ ചിന്തിക്കുന്ന ഒരു ഭാഗം ജീവിതത്തിന്റെ നൈരാശ്യമാണ്. രണ്ടാമത്തേതോ ലൈംഗികമായ പ്രതിസന്ധികളാണ്. ഒരുത്തൻ കെട്ടിയ പെണ്ണിനെ കൊണ്ട് മുസീബത്തായി പോയി. ഇനി എന്ത് ചെയ്യും? തല്ലി കൊല്ലാനും പറ്റൂല, കൊണ്ട് നടക്കാനും പറ്റൂല. കെട്ടിപ്പോയി. അതിന്റെ പേരിൽ പ്രയാസം അനുഭവിക്കുന്ന ഒരുപാട് ചെറുപ്പക്കാരെ എനിക്കറിയാം. എന്തു ചെയ്യാനാണ്? കെട്ടിയ പെണ്ണിന്റെ ദുസ്വഭാവം കൊണ്ട്, അവരുടെ ദുശ്ശീലം കൊണ്ട്, അവരുടെ പ്രയാസം കൊണ്ട് പീഡനം അനുഭവിക്കുന്ന യുവാക്കളുണ്ട്. പക്ഷേ കരച്ചില് കേൾക്കാൻ കോടതികളില്ല. പെൺപക്ഷ വായനകളും പെൺപക്ഷ കോടതികളും ഉൾക്കൂടിയ കാലം. ഇപ്പൊ എന്ത് പറ്റിയെന്നറിയോ? ഞങ്ങളുടെ നാട്ടിനടുത്ത് 4 പെൺപിള്ളേര് കൂടിയിട്ട് ഒരുത്തിനെ അടിച്ചു. 4 പെൺപിള്ളേര് കൂടിയിട്ട് ഒരുത്തിനെ അടിച്ചോണ്ട് പോയി. കാലം തിരിച്ചു നടക്കുന്ന അവസ്ഥകളാണ് കാണാൻ കാണാൻ. അന്ത്യനാളിന്റെ വിളിയാളങ്ങൾ നാലുപാട് നിന്നും അപകടത്തിന്റെ സ്വരങ്ങളായി ഉയർന്നുകൊണ്ടിരിക്കുകയാണ്. കാലഘട്ടത്തിൽ അധികാരത്തിന്റെ പീഡങ്ങൾ മുഴുവനും, നിയന്ത്രണത്തിന്റെ പീഡങ്ങൾ മുഴുവനും വനിതാപക്ഷത്തേക്ക് വന്നപ്പോ സ്ത്രീകൾക്ക് ഇവിടെ സ്വാതന്ത്ര്യം കൂടിയോ ഇല്ലേ എന്ന് വിലയിരുത്താൻ ഇവിടെ ഒരു നിയമവ്യവസ്ഥിതികളും ഇല്ല. പഞ്ചായത്ത് മുതൽ പാർലമെന്റ് വരെ പെൺകുട്ടികൾക്ക് സംവരണം കൊടുത്താൽ ഇവിടുത്തെ പെൺപിള്ളേർക്ക് സമാധാനം ഉണ്ടാകുമെന്ന് ചിന്തിച്ച രാഷ്ട്രീയ വിശാരദന്മാരെ ഇന്ന് സ്ത്രീകൾക്ക് പീഡനം കൂടിയോ കുറഞ്ഞോ? എന്തുകൊണ്ട് വിലയിരുത്തുന്നില്ല? എന്തുകൊണ്ട് വിലയിരുത്താൻ ആളുകളില്ല? എന്തുകൊണ്ട് അതിന്റെ പരിണിതികളെ കുറിച്ച്, അതിന്റെ റിസൾട്ടുകളെ കുറിച്ച് വിലയിരുത്താൻ ആളില്ല? പണ്ട് വീടിന്റെ അകത്തളത്തിൽ സമാധാനത്തോടെ ഒരു സമുദായത്തിന്റെ ജന്മത്തിന് നിമിത്തമാവുകയും അവരെ പോറ്റി വളർത്തി സമ്മാനിക്കുകയും ചെയ്ത ധീര മഹദികൾ, ബഹുമാനപ്പെട്ട ഷാഫി ഇമാമതങ്ങളെ ലോകത്തിന് സംഭാവന ചെയ്ത ഉമ്മാക്ക് വല്ല കുറവുണ്ടോ? അബൂ ഹനീഫ ഇമാമതങ്ങളെ ലോകത്തിന് സംഭാവന ചെയ്ത മാതാവിന് സ്വർഗമില്ലേ? ഇതുപോലെ എത്ര വിശിഷ്ടരായ മാതാക്കൾ, അവരുടെ അധ്വാനങ്ങളാണ് മക്കൾ ലോകത്തിന് ഉപകാരപ്പെട്ടത്.
അലി പ്രദേശത്തിന് ഇന്ത്യ മഹാരാജ്യത്തിന് അഭിമാനമായി നൽകിയ ഉമ്മാന്റെ ചരിത്രം മറക്കാൻ പറ്റൂല ഇന്ത്യ മഹാരാജ്യത്തിന്. അബ്ദുൽ ഖാദർ ജീലാനി തങ്ങളെ ഇറാനിലെ ജീലാനിൽ നിന്ന് ബഗ്ദാദിലെ ഇറാഖിലെ ബഗ്ദാദിലേക്ക് പഠിക്കാൻ വിട്ട ഉമ്മ ലോക ചരിത്രത്തിൽ നിന്ന് മാറി നിൽക്കൂല. ഇങ്ങനെ ആയിരക്കണക്കിന് മാതാക്കൾ നമുക്ക് പറയാൻ പറ്റും, അവർ അരമനകളുടെ അകത്തളങ്ങളിൽ ആധ്യാത്മികതയുടെ വെളിച്ചത്തിൽ ലയിച്ചു ചേർന്ന് പ്രിയപ്പെട്ട സന്താനങ്ങളെ ലോകത്തിന് പാകപ്പെടുത്തി കൊടുത്തു. ആ ഉമ്മമാർ കാലത്തെ അതിജയിച്ച ഉമ്മമാർ, അവരുടെ കാൽപ്പാടുകൾക്ക് ചുവടിൽ കിടക്കുന്ന വെളിച്ചം ലോകത്തെ മുഴുവനും ദീപ്തമാക്കാൻ പറ്റിയതാ നിങ്ങൾക്കറിയോ. അതുകൊണ്ട് ഉമ്മമാര് വകതിരിവിലേക്ക് വരണം. പുരുഷന്മാര് പഠിക്കണ എല്ലാ കോഴ്സും പഠിച്ചാലേ എന്റെ മോള് നന്നാവൂന്ന് വിചാരിക്കരുത്. എന്റെ മോള് ഇവിടെ അഭിമാനത്തോടെ ജീവിക്കാൻ പറ്റുന്നവളും നാളെ ആഖിറത്തിൽ സ്വർഗം കിട്ടാൻ പറ്റുന്നവളും ആവളോ. അള്ളാന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ ഒരു ഗവർണർ പദവി പോലും പ്രിയപ്പെട്ട മകൾക്ക് കൊടുത്തില്ല, ഭാര്യക്ക് കൊടുത്തില്ല, ഭാര്യമാരില്ല ആർക്കും കൊടുത്തില്ല. എന്തേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഒന്നാം ഖലീഫയായി ആയിഷ ബീവി വെച്ചാൽ എതിർക്കാൻ ഇവിടെ ഒരു നിയമം ഉണ്ടാവൂല. 64 വയസ്സുവരെ പാതിവ്രത്യത്തോടെയും പാണ്ഡിത്യത്തോടെയും പരിശുദ്ധമായ ആരാധനയുടെ നിറവിലും ജീവിച്ച മഹതിയാണ് ആയിഷ റളിയല്ലാഹു അൻഹ. പോരാങ്കിലും മുസ്ലിം സമുദായത്തിന്റെ മുഴുവനും ഉമ്മയാണ്, മുസ്ലിം സമുദായത്തിന്റെ മുഴുവനും മാതാവാണ്. ആ മാതാവിനെ തെറ്റായി ആരും സമീപിക്കൂല. അത്ര ഗ്യാരണ്ടിയുള്ള ഭാര്യയാണ്, പക്ഷേ ഗവർണറാക്കിയില്ല, വകുപ്പ് മന്ത്രിയാക്കിയില്ല, ഖലീഫയാക്കിയില്ല. ഇതിന്നല്ലേ മുസ്ലിങ്ങൾ പാഠം പഠിക്കേണ്ടത്? പിന്നെ ഏത് ചരിത്രത്തിൽ നിന്ന് പാഠം? ഭരണാധികാരിയായ പുണ്യ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളുടെ ഭാര്യയെ ഭരണാധികാരിയാക്കിയില്ല, മോള ഭരണാധികാരിയാക്കിയില്ല, ഭാര്യമാരെ ഭരണാധികാരിയാക്കിയില്ല, നാല് ഖലീഫമാരുടെ ഭാര്യമാരെ ആക്കിയില്ല. ഇതിൽ നിന്നല്ലാതെ ഇസ്ലാം പിന്നെ എവിടെ നിന്ന് മാതൃക പഠിക്കണം? മുസ്ലിങ്ങൾ പിന്നെ ഏത് ചരിത്രം കൊണ്ടുവരണം? സമുദായം ചിന്തിക്കേണ്ട കാലം അധികരിച്ചിരിക്കുന്നു. പിന്നെ യൂറോപ്പിന്റെയും പടിഞ്ഞാറിന്റെയും പ്രവൃത്തികളുടെയും രീതിശാസ്ത്രങ്ങളുടെയും പകർപ്പുകൾ എടുത്ത് സമുദായത്തിന്റെ പേരിൽ മുദ്രകുത്തി ഇറക്കിയാൽ ഇസ്ലാമാവൂല. അതുകൊണ്ട് വരട്ടെ, നമ്മുടെ മക്കളുടെ ഹൃദയത്തിൽ വളരേണ്ടത് ഈമാനാണ്. എല്ലാ പ്രയാസങ്ങളെയും അതിജീവിക്കാനുള്ള ഈമാൻ. ഏത് രോഗം വന്നാലും ഞാൻ ക്ഷമിക്കേണ്ടവളാണ്, ക്ഷമിക്കേണ്ടവനാണ് എന്ന് ചിന്തിക്കുമ്പോഴല്ലേ പടച്ചവനിലേക്ക് വിലയം പ്രാപിക്കുമ്പോഴല്ലാതെ രക്ഷയില്ല. അപ്പോൾ നമ്മുടെ മക്കളുടെ മനസ്സിലേക്ക് നല്ല നല്ല മോഡലുകൾ, നല്ല നല്ല വിചാരങ്ങൾ വരണം. ഇനി പറയട്ടെ, ആത്മഹത്യയിലേക്ക് ഒരുപാട് ആളുകളും വരുന്നത് എങ്ങനെയാണ്? കർഷകരുടെ ആത്മഹത്യ അല്ലാത്തവരുടെ ആത്മഹത്യ എല്ലാം വരുന്നത് എങ്ങനെ? കടക്കണിയിലങ്ങ് കുടുങ്ങിപ്പോയപ്പോ ആത്മഹത്യയിലേക്ക് വന്നുപോയി. കടം വലിയ ഒരു വിഷയമാണ്, കടം വലിയ ഒരു പ്രതിസന്ധിയാണ്, സാമ്പത്തികമായ ബാധ്യത വലിയൊരു പ്രതിസന്ധിയാണ്. ഹമ്മാദ് ബിൻ സലമ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഹമ്മാദ് ബിൻ സലമ എന്നവർ ഇബ്നു ഉമർ തങ്ങളിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുകയാണ്, അദ്ദേഹം റായത്തുല്ലാഹി ബിൽ അർദി ബൈദാ അറാദ അയ്യുദിൽ അബദൻ വളഹാ ഫീ ഉനഖിഹി. ബാധ്യതയുടെ പതാകയായി പടച്ചവൻ നിശ്ചയിച്ചിട്ടുള്ളതാണ് കടം. അവൻ ഒരാളെ നിന്ദ്യമാക്കാൻ ഉദ്ദേശിച്ചാൽ അയാളുടെ തോളിൽ കടമാകുന്ന കൊടിയങ്ങ് വെച്ചു കൊടുക്കും. ഇമാം മുസ്ലിം തങ്ങളുടെ നിബന്ധനയൊത്ത ഹദീസാണ്. കണ്ടില്ലേ, അല്ലാഹു സുബ്ഹാനഹു വതആല ഒരാളെ നിന്ദ്യമാക്കാൻ ഉദ്ദേശിച്ചാൽ അയാളുടെ പെരടിയിൽ വെച്ചു കൊടുക്കുന്ന കൊടിയാണ് കടം. അല്ലാഹു കാത്തിരക്ഷിക്കട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നതായി ഞാൻ കേട്ടു. ഇബ്നു ഉമർ തങ്ങൾ പറയാണ്, അഖില്ല മിനദ്ദുനൂബ്, മോനെ പാപങ്ങൾ കുറച്ച് ജീവിച്ചോ, അഥവാ പാപം ചെയ്യാതെ ജീവിച്ചോ.
അഖില്ല മിനൽ ദുനൂബ് പാപങ്ങളിൽ നിന്ന് നീ വിട്ടുനിന്നോ പാപം ചെയ്യാതിരുന്നോ എന്നാൽ ലഹുൻ അലൈകൽ മൗത് നിനക്ക് മരണം സുഗമമാകും മരണത്തിന്റെ സമയത്ത് പ്രയാസം ഉണ്ടാവൂല അപ്പോൾ നീ പാപങ്ങളിൽ നിന്ന് വിട്ടുനിന്നാൽ മരണസമയത്ത് നിനക്ക് സുതാര്യമാണ് പ്രയാസങ്ങളില്ല വാഖില്ല മിനദ്ദുയൂൻ നീ കടങ്ങൾ കുറച്ചോ കടം മേടിക്കാൻ ഇങ്ങനെ വലിയൊരു സുഖമാണെന്ന് വിചാരിക്കണ്ട സ്വതന്ത്രനായി ജീവിച്ചോ കടം അടിമത്വമാണ് കടം ബാധ്യതയാണ് കടം നിന്ദ്യതയാണ് കടം നിസ്സാരതയാണ് കടം നമ്മൾ ചൂളിപ്പോകാനുള്ള കാരണമാണ് അതുകൊണ്ട് നമ്മൾ പരമാവധി കടം വാങ്ങാതെ സൂക്ഷിക്കണം തൊട്ടതിനും പിടിച്ചതിനും എല്ലാം കടം ഞാനൊരിക്കൽ സിംഗപ്പൂരിൽ പോയപ്പോൾ ഒരാൾ എന്നെ ഇവിടൊക്കെ കൊണ്ടെടുക്കാനുന്ന ഒരാളാണ് അയാൾ പറഞ്ഞു ഉസ്താദേ ഞാൻ വലിയ കടത്തിലാണ് നിങ്ങൾ ദുബേറക്കണം ഞാൻ ചോദിച്ചു എന്തേ കടം എങ്ങനെയാണ് കടം അത്രയും ഞങ്ങൾ ക്ലോസ് ആണ് 50 ലക്ഷം റുപ്യന്റെ കടമുണ്ട് എനിക്ക് വലിയ ദുഃഖം തോന്നി അപ്പോൾ ഞാൻ ചോദിച്ചു അല്ല എങ്ങനെ കടം വന്നു പോയതാണ് അത് എന്റെ അടുക്കൽ 50 ലക്ഷം റുപ്യ ഉണ്ടായിരുന്നു ഞാൻ 1 കോടിയുടെ ബിസിനസ് തുടങ്ങി അപ്പൊ 50 ലക്ഷം കടമായി പോയി അങ്ങനെ നീ കടം വലിച്ചു വെക്കാൻ നിന്നോട് ആര് പറഞ്ഞു അത് വലിയ ബാധ്യത തന്നെ ഇമാം ബൈഹഖിയല്ലേ ഷുഅബിൽ ഉദ്ധരിക്കുന്നത് ഒരാൾ കടം വാങ്ങാതിരുന്നാൽ അവന് റാഹത്തായി സ്വതന്ത്രനായി ജീവിക്കാം അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുകയാണ് മൻ അഖദ അംവാല الناس يريد اداءها അദ അല്ലാഹു അൻഹു ഒരാൾ ജനങ്ങളുടെ കയ്യിൽ നിന്ന് പൈസ വാങ്ങി പൈസ വാങ്ങിയിട്ടോ يريد اداءها അത് കൊടുക്കണം എന്ന നിലക്ക് തന്നെ വാങ്ങിയതാണ് നല്ല ചിന്തയോടെ വാങ്ങിയതാണ് അത്യാവശ്യത്തിന് വാങ്ങിയതാണ് എന്നാൽ അല്ലാഹു അവനെ തൊട്ട് വീട്ടിൽ കൊടുക്കുന്നതാണ് അഥവാ അവന് വീടാൻ റബ്ബിന്റെ സഹായമുള്ളതാണ് തൊലയ്ക്കാൻ വേണ്ടി ഒരുത്തൻ വാങ്ങിയതാണെങ്കിൽ അല്ലാഹു അവനെ നശിപ്പിച്ചു കളയും അവൻ ആവശ്യത്തിന് കുടുങ്ങിയിട്ട് വാങ്ങിയതല്ല എന്റെ റൂമിൽ താമസിക്കുന്നയാൾ അവരുടെ മകൾ SSLC പാസ്സായപ്പോൾ ഒരു ലാപ്ടോപ്പ് വാങ്ങി കൊടുത്തു എന്റെ മോക്ക് അതുകൊണ്ട് വാങ്ങി കൊടുക്കണം എന്ന് വിചാരിച്ച് വെറുതെ പോയി ഒരുത്തന്റെ കയ്യിൽ 2000 റിയാൽ കടം വാങ്ങി ആ സാധനം വാങ്ങിക്കൊടുത്ത് ഈ മോളാണെങ്കിലോ വന്ന ഉടനെ ഒരു ഇന്റർനെറ്റ് കണക്ഷൻ എടുത്ത് 4 ദിവസം കൊണ്ട് എവിടെ ഒരു ലൈനുമായി 5-ാമത്തെ മോള് പോയേ എന്നാൽ എല്ലാം പോയില്ലേ നിനക്കങ്ങനെ കടം വാങ്ങാൻ പറ്റില്ല അപ്പോൾ മോളോട് പറയണം മോളെ വാപ്പയ്ക്ക് ഇപ്പൊ നല്ലൊരു സമ്മാനം വാങ്ങിത്തരാനുള്ള ആഗ്രഹമുണ്ട് പക്ഷെ നമ്മുടെ വരുമാനം അതിനൊത്തുന്നില്ല അതുകൊണ്ട് ഇൻഷാല്ലാ വാപ്പാടെ നല്ല നിയമത്ത് കിട്ടിയാൽ മോക്ക് നല്ലൊരു സ്വർണ്ണമാല വാങ്ങി അങ്ങനെ മോൾക്ക് നല്ല കാര്യം ബോധ്യപ്പെടുത്തി കൊടുക്കണം പറ്റുന്ന രൂപത്തിൽ ഒരു സന്തോഷം കൊടുക്കണം ഇതാണ് രക്ഷിതാക്കൾ ചെയ്യേണ്ടത് പക്ഷേ ആവശ്യമില്ലാതെ വാങ്ങുകയാണ് ആരെങ്കിലും അല്ലാഹു സുബ്ഹാനഹു വതആല പൊരുത്തപ്പെട്ട നിലക്ക് കടം വാങ്ങിയാൽ അഥവാ ഒരാൾ കുടുങ്ങിയ സമയത്ത് വാങ്ങി ഇന്നല്ലാഹ മഅദ്ദാഇനി ഹത്താ യഖദിയ ദൈനഹു അങ്ങനെ നല്ല ഉദ്ദേശത്തോടെ വാങ്ങിയാൽ കടം നേടുന്നത് വരെ അല്ലാഹു തആലയുടെ സഹായം ഉണ്ടാകുന്നതാണ് മാമിൻ അബ്ദിൻ കാനത്ത് ലഹു നിയാ ഒരാൾക്ക് നല്ല ഉദ്ദേശമുണ്ട് ഫീ വഫായിദൈനി അവൻ കടം വീഴണമെന്ന് സദുദ്ദേശമുള്ളവനാണ് എന്നാൽ അല്ലാഹുവിന്റെ സഹായം അവന് ഉണ്ടാകുന്നതാണ് അങ്ങനെ കടം വാങ്ങുമ്പോ തന്നെ പറ്റിക്കണം എന്നാണ് ചിന്തയെങ്കിൽ റബ്ബിന്റെ ശിക്ഷ അവന് വന്നുപോയി ഹദീസ് പറയുന്നതോ അവൻ മോഷ്ടാവാണ് ഹദീസിന്റെ ഭാഷ ഒരുത്തൻ പൈസ വാങ്ങി എന്നിട്ട് ഉദ്ദേശിക്കുന്നതോ കൊടുക്കണ്ട എന്ന് ഉദ്ദേശിച്ചു വാങ്ങിയാൽ അവൻ മോഷ്ടാവിന്റെ സ്ഥാനത്താണ്
നോക്കൂ, ഇന്ന് വാല്യൂ ഇല്ലാത്ത എഗ്രിമെന്റ് പേപ്പറിൽ എഴുതിക്കും, പേര് മാറ്റി ഒപ്പിടിക്കും. ഒപ്പിടിക്കാതെ ചിലപ്പോ വിശ്വസ്തനായ ഒരാൾ, എനിക്ക് ഈ മലപ്പുറം ജില്ലയിൽ തന്നെ ഉള്ള ഒരാൾ, അയാളോട് ഇടപാട് നടത്തിയ ആൾക്ക് നല്ല സംഖ്യ വിശ്വസിച്ചു കൊടുത്തു. അപ്പൊ പെട്ടെന്ന് പറഞ്ഞു കുറച്ച് മുദ്രപത്രം വേണം, നിങ്ങൾ വാങ്ങിത്തരണം. അയാൾ വാങ്ങി കൊടുത്തിട്ട് അങ്ങ് പോയി. ഇപ്പോൾ അതിന്റെ പേരിൽ എത്രയോ ദശലക്ഷങ്ങളുടെയോ മറ്റോ ബാധ്യത കൊണ്ട് രണ്ടാമത്തെ കക്ഷി, നിരപരാധിയായ കക്ഷി കുടുങ്ങിക്കിടന്നിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ വഞ്ചിക്കണം എന്ന് നിയ്യത്ത് ചെയ്തുകൊണ്ട് തന്നെ വാങ്ങുന്ന ആളുകളുണ്ട്. അതാ ജോലി കഴിഞ്ഞ് കൂലി വാങ്ങും പോലെ ആളുകളുടെ കയ്യിൽ നിന്ന് നിരന്തരമായി കടം വാങ്ങുന്നവരുണ്ട്. കടത്തിന് യാതൊരു ശ്രദ്ധയും ഇല്ല. കടം വാങ്ങിയവന് ഡേറ്റ് പറഞ്ഞിട്ട് ഡേറ്റ് ആകുമ്പോഴേക്ക് ഫോൺ ഓഫ് ആക്കി രക്ഷപ്പെടുന്നവനുണ്ട്. അങ്ങനെ പല വിധേനയും പറ്റിക്കൽ നടത്തുന്ന ആളുകളുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല തരുന്ന വലിയ പരീക്ഷണമാണ്. അങ്ങനെ ഒരാൾ പറ്റിക്കാൻ വേണ്ടിയിട്ട് നിയ്യത്ത് ചെയ്തുകൊണ്ട് കൊടുക്കേണ്ടതില്ല, കൊടുക്കൂല്ല, എങ്ങനെയെങ്കിലും അവന്റെ പൈസ ഇങ്ങ് വാങ്ങിയാ മതി എന്ന നിലക്ക് വാങ്ങിപ്പോയാൽ അവൻ മോഷ്ടാവിന്റെ സ്ഥാനത്താണ്. നിങ്ങൾക്കറിയുമോ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കലേക്ക് ഒരു ജനാസ കൊണ്ടുവന്നാൽ അയാളുടെ നിസ്കാരത്തിന്റെ രീതി നബി തങ്ങള് ചോദിക്കാറില്ല. ഇയാൾ കൃത്യമായിട്ട് നിസ്കരിക്കുന്ന ആളായിരുന്നോ എന്ന് ചോദിക്കാറില്ല. ഇയാൾ കൃത്യമായി നോമ്പെടുക്കുന്ന ആളായിരുന്നോ എന്ന് ചോദിക്കാറില്ല. ഇയാള് കൃത്യമായി സകാത്ത് കൊടുക്കുന്ന ആളാണോ എന്ന് പോലും ചോദിച്ചു കാണുന്നില്ല. അതേ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കലേക്ക് ഒരു ജനാസ വന്നാൽ ഇമാം അഹമ്മദ് ഉദ്ധരിക്കുന്നു, ഇമാം അബൂദാവൂദ് ഉദ്ധരിക്കുന്നു, ഇമാം തിർമിദി ഉദ്ധരിക്കുന്നു, ജാബിർ റളിയല്ലാഹു അൻഹുവിൽ നിന്നുള്ള നിവേദനമാണ്, തൂഫിയ റജുലുൻ, ഒരാൾ മരണപ്പെട്ടു, ഫഗസൽനാഹു വഹന്നതുനാഹു വകഫന്നാഹു, ഞങ്ങളെ മയ്യത്ത് കുളിപ്പിച്ച് സുഗന്ധമൊക്കെ തേച്ചിട്ട് മയ്യത്തൊക്കെ പൊതിഞ്ഞു, തുമ്മാ അതൈനാ ബിഹി റസൂലല്ലാഹ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ യുസല്ലി അലൈഹി. നബി തങ്ങളുടെ കാലത്ത് മയ്യത്ത് നിസ്കരിക്കാൻ വേണ്ടി ഹബീബിനെയാണ് ഇമാമത്ത് നിർത്താറുള്ളത്. ഇന്ന് ചില സ്ഥലങ്ങളിലുണ്ട് നിയമം പാലിക്കുന്ന ചില സ്ഥലങ്ങളിലും മരിച്ച വീട്ടിലെ എല്ലാ നിയമം തെറ്റിച്ചാണ് കുറെ കാര്യങ്ങളൊക്കെ ആളുകള്, ആർക്കും അന്യ പുരുഷനെ കാണാം, അന്യ സ്ത്രീയെ കാണാം. ഞങ്ങളുടെ നാട്ടിലൊക്കെ അത് വ്യാപകമാണ്, ഇവിടെയൊക്കെ കുറവാണ്. കണ്ടില്ലേ, അന്യ പുരുഷന്റെ ജനാസ, അന്യ സ്ത്രീയുടെ ജനാസ, അങ്ങനെ കാണുന്നതിനൊരു തടസ്സമില്ല. ഞാനിപ്പോ അടുത്തൊരു സ്ഥലത്ത് പോയപ്പോൾ ഒരു പെണ്ണിന്റെ ജനാസ പൊതിയാനുള്ള തുണി കീറി കൊടുക്കാൻ അവിടുത്തെ മൊയിലായിരുന്നു. മയ്യത്ത് പുതിയാൻ എന്തു ചെയ്യാനാണ് റബ്ബേ? അന്യ സ്ത്രീകളുടെ ജനാസ അന്യ പുരുഷന്മാര് കാണുന്നു, അന്യ പുരുഷന്മാരുടെ ജനാസ അന്യ സ്ത്രീകൾ കാണുന്നു. കാണാൻ പാടില്ല, ഹറാമാണ്. പൊതുദർശനം ഇസ്ലാമിന്റെ രീതിയല്ല. പൊതുദർശനം എന്നൊരു പരിപാടി, ആള് മെയിനായി പോയി, ആള് വിചാരിക്കും കൂടുതൽ ആളുകൾ വന്നിങ്ങനെ പൊതുദർശനം നടത്തിയാൽ മയ്യത്ത് വി ഐ പി ആയി പോയി, പോകുന്ന കബർ കൂടെ പോകാൻ ഒരാളുണ്ടാവില്ല, കഴിയൂല. അതുകൊണ്ട് മയ്യത്തിന് വെച്ച് നിസ്സാരപ്പെടുത്താൻ പാടില്ല. ഇസ്ലാമിക ശരീഅത്തിന്റെ നിയമം പാലിക്കണം. അബ്ദുറഹ്മാൻ ബാഫഖൈ തങ്ങൾ എന്തേ മക്കത്ത് കിടക്കാൻ വരുന്നത്? കേരളത്തിൽ മരിച്ചാൽ രാഷ്ട്രീയ രംഗത്തുകൂടി ഉണ്ടായിരുന്ന ആളായതുകൊണ്ട് എന്നെ ജനാസ അന്യ സ്ത്രീകൾ കണ്ടുപോകുമോ എന്ന പേടിയാണ് അബ്ദുറഹ്മാൻ ബാഫഖൈ തങ്ങൾ അങ്ങനെ ദുആ ചെയ്ത് വാങ്ങാനുള്ള കാരണം. ഞാൻ അവിടുത്തെ മക്കളിൽ നിന്ന് വിഷയം നേരിട്ട് അറിയുന്ന ആളാണ്. നിങ്ങൾക്കറിയുമോ, ഒരു പൊതുപ്രവർത്തകൻ എന്ന നിലയിൽ അന്യ സ്ത്രീകൾ വന്ന് കണ്ടേക്കാം, അത് ഇഷ്ടപ്പെടുന്നില്ല, അത് ശരിയല്ല എന്ന് മഹാനവറുകൾ ചിന്തിച്ചു, പ്രാർത്ഥിച്ചും പ്രവർത്തിച്ചും ഇവിടുന്ന് അന്ന് അങ്ങ് കഴബാലയത്തിന്റെ മുറ്റത്ത് പോയി ജന്നത്തുൽ മുഅല്ലയിൽ ഖദീജ ബീവി റളിയല്ലാഹു അൻഹ എന്ന വലിയമ്മാന്റെ ചാരത്ത് കിടക്കുകയാണ്. അല്ലാഹു അവരുടെ ദറജ ഉയർത്തട്ടെ. അറിയണം, അങ്ങനെയാണ്. എന്നാ ഇന്ന് മരിച്ച വീട് മരിച്ചു കഴിഞ്ഞാലോ? പടച്ചവനെ മയ്യത്ത് കൊണ്ടുവച്ചാൽ നിസ്കരിക്കാൻ ഓടി വരുന്നു മകൻ.
മൊയ്ലിയാരും വേണ്ട, ആദിയാരും വേണ്ട, സയ്യിദും വേണ്ട, ഒന്നും വേണ്ട, അവകാശി ഞാനാ. അവൻ നിസ്കാരത്തിന് ചെറുത്തും അറിയില്ല, വെറുതും അറിയില്ല, ഒന്നും അറിയില്ല, അന്നേരം നിസ്കരിക്കാൻ ഓടിക്കാൻ. അവിടെ എല്ലാ നല്ല തഖ്വയുള്ളവർ, നല്ല സ്വലാഹിയത്തുള്ളവർ, സദാത്തുക്കൾ, അവര് നിസ്കരിക്കണം. അവകാശം പറഞ്ഞാൽ നിന്റെ പേരിലാണെങ്കിലും നല്ല നിലക്കൊരു പ്രാർത്ഥന കിട്ടാൻ പറ്റുന്ന ആളുകൾ ഇവരാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളല്ലേ അക്കാലത്തുള്ള എല്ലാ ജനാസക്കും നിസ്കരിക്കുന്നത്. കാരണം മയ്യത്ത് നിസ്കാരം മയ്യത്തിനുള്ള ഷഫാഅത്താണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കലേക്ക് കൊണ്ടുവച്ചു, നബി തങ്ങളൊന്ന് കാലെടുത്തു വെച്ചു, നിസ്കരിച്ചേക്കാം എന്ന് വിചാരിച്ച് മുന്നോട്ടൊന്ന് ഓങ്ങിയിട്ട് നബി തങ്ങൾ ചോദിച്ചു, ഇയാൾക്ക് വല്ല കടവുണ്ടോ? രണ്ട് ദീനാറ് കടമുണ്ട് നബിയേ. അപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പിന്നോട്ട് വാങ്ങി, നബി തങ്ങൾ തിരിഞ്ഞ് മാറി എന്നിട്ട് പറഞ്ഞു, നിങ്ങൾ നിസ്കരിച്ചോളൂ, ഞാൻ നിസ്കരിക്കുന്നില്ല. സ്വഹാബത്തിനോട് പറഞ്ഞു, നിസ്കരിച്ചോളാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതിനെ ഗൗരവമായി കണ്ടു. ഈ രംഗമങ്ങ് സാക്ഷിയായപ്പോൾ പറഞ്ഞു, നബിയേ ഞാനത് ഏറ്റെടുത്തു, നബിയേ ആ കടം ഞാൻ ഏറ്റെടുത്തു. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വന്നു, നിസ്കരിച്ചു. നിങ്ങൾ ആ കടം വീട്ടിയോ? അബൂ ഖതാദ നിങ്ങൾ പറഞ്ഞു, നബിയെ ഇന്നലെ ആള് മരിച്ചിട്ടില്ലുള്ളൂ, അതിന് സമയമൊന്നും കിട്ടിയിട്ടില്ല കടം വീട്ടാൻ എന്ന നിലക്ക് സൂചിപ്പിച്ചു. അവൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പിറ്റേന്ന് തന്നെ അന്വേഷിച്ചു. മഹാനായ സ്വഹാബി വൈകിയില്ല, വേഗം തന്നെ കൊണ്ടുപോയി കടം വീട്ടി. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കലേക്ക് വന്ന് പറയാണ്, ഖദ് ഖയ്യൽതുഹുമാ, ആ കടം രണ്ട് ദിനാറ് കടം ഞാൻ വീട്ടി നബിയേ. ഫഖാല റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, അൽആന ബറത്ത അലൈഹി ജിൽദഹു, ഇപ്പോൾ നിങ്ങൾ ആ മയ്യത്തിന്റെ തൊലിക്ക് തണുപ്പ് നൽകി, അഥവാ മയ്യത്തിന് നിങ്ങൾ സലാമത്താക്കി. കണ്ടില്ലേ ഇത്ര വലിയ ഗൗരവമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്ന ഇമാം തിർമിദി ഉദ്ധരിക്കുന്നു, അബൂ ഹുറൈറ തങ്ങൾ നിവേദനം, നഫ്സുൽ മുഅ്മിനി മുഅല്ലഖത്തുൻ ബിദൈനിഹി ഹത്താ യുഖ്ളാ അൻഹു, ഒരു മുഅ്മിനിന്റെ ശരീരം കടത്തോട് ബന്ധപ്പെട്ട് കിടക്കുകയാണ്, ഹത്താ യുഖ്ളാ അൻഹു, ആ കടം വീടപ്പെടുന്നത് വരെ. അപ്പൊ കടം കയറി കടക്കണിയിലായതുകൊണ്ട് ആത്മഹത്യ ചെയ്താൽ ഞാൻ സലാമത്തായി പോയി എന്ന് വിചാരിക്കേണ്ടതില്ല, അത് വലിയ പാതകമാണ്, കടം നിങ്ങളെ വിട്ടൊഴിയുന്നില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞില്ലേ, ഇബ്നു ഉമർ തങ്ങൾ തന്നെ പഠിപ്പിച്ചില്ലേ, മമ്മാതവ അലൈഹി ദീനാറുൻ ഔ ദിർഹമുൻ ഖലഖുദിയ മിൻ ഹസനാതിഹി. നീ ഒരുത്തന്റെ കയ്യിൽ നിന്ന് 10,000 രൂപയും മേടിച്ചിട്ട് ആത്മഹത്യ ചെയ്തു, നാളെ പരലോകത്ത് ചെല്ലുമ്പോ അല്ലാഹു വിളിക്കുന്നു, വന്നേ നീ ഇയാളുടെ 10,000 കൊണ്ടല്ലേ നീ മരിച്ചു പോന്നത്, ശരി, എന്നാൽ നിന്റെ നന്മയിൽ നിന്ന് ഇയാൾക്ക് കൊടുത്തേക്ക്. ലൈസ ഹമ്മ ദീനാറും വല ദിർഹം, അവിടെ പകരം ദീനാറും ദിർഹം ഒന്നും കൊടുക്കാനും പറ്റൂല, കൊടുത്തിട്ട് കാര്യമില്ല, അതുകൊണ്ട് അതിന് പകരം നിന്റെ ഹസനാത്തുകൾ, നിന്റെ നന്മകൾ ഇവന് കൊടുത്തേക്കൂ. ഇതാണ് കേട്ടോ കടക്കാരന്റെ വിധി. അതുകൊണ്ട് കടം വാങ്ങിയിട്ട് ജീവിതം രക്ഷപ്പെടുത്താനെന്ന് വിചാരിച്ചിട്ട് ആത്മഹത്യ ചെയ്യുന്നവർ ബുദ്ധിശൂന്യരാണ്. അവർക്ക് ദുനിയാവിൽ നിന്ദ്യമായ പേര് കിട്ടിപ്പോയി, ദുനിയാവിൽ മോശമായ പേര്, ആഖിറത്തിലാണെങ്കിലോ വലിയ ഭാരം. നമ്മൾ വിചാരിക്കും കടം എന്ന് പറഞ്ഞാൽ വലിയ നിസ്സാരമുള്ള കാര്യമാണ്,
കുടുങ്ങിയാലല്ലാതെ അത്യാവശ്യത്തിനല്ലാതെ കടം വാങ്ങാൻ പാടില്ല. ഇന്നത്തെ കാലം എന്താണ്? വീട് വെക്കാൻ ലോൺ, പഠിപ്പിക്കാൻ ലോൺ, മെഡിക്കൽ ലോൺ, സർവത്ര ലോണോടെ ലോണ് തന്നെ. എല്ലാ ലോണും വാങ്ങിയിട്ട് വലിയ ഉദ്യോഗസ്ഥനായി. ഞാൻ ഇങ്ങനെ ആലോചിക്കാറുണ്ട്, നമ്മുടെ ഉസ്താദുമാരും മുഅല്ലിമീങ്ങളും അവരൊരാളുടെ ശമ്പളം കൊണ്ട് വലിയ കുടുംബങ്ങൾ നന്നായി പോയി. ഈ ഉദ്യോഗസ്ഥന്മാര് നോക്കിയ വലിയ ശമ്പളക്കാരൻ, ഭാര്യയ്ക്ക് ജോലി ഉണ്ടാവും, എന്നാലും എല്ലാ ലോണിലും, എന്നാലും എല്ലാ ലോണിലാ. ഒരു ഭാഗത്ത് ഇൻഷുറൻസ്, ഒരു ഭാഗത്ത് മറ്റേ ലോണ്, ഒരു ഭാഗത്ത് കാർ ലോൺ, ഒരു ഭാഗത്ത് വീട് ലോൺ, ഒരുപാട് എഡ്യൂക്കേഷൻ ലോൺ, എല്ലാ ലോണ് തന്നെ. എന്തിനാണ് ഇങ്ങനെ ജീവിക്കുന്നത്? ജീവിതത്തിന് സ്വസ്ഥതയുണ്ടോ, റാഹത്തുണ്ടോ, സന്തോഷമുണ്ടോ? റബ്ബ് ഉള്ളതിൽ ബറക്കത്ത് ചെയ്താൽ ഉള്ളതിനനുസരിച്ച് പ്ലാൻ ചെയ്യാൻ പഠിക്കണം. അതിനെ ഖനാഅത്ത് എന്നാണ് പറയുക. ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെട്ടാൽ അവൻ അധനികനാണ്, അവൻ സമ്പന്നനാണ്. വലിയ വീട്ടില് ജീവിക്കുക, പക്ഷേ ഫോൺ എടുക്കല്ലേ, വണ്ടി ഏതെങ്കിലും വന്നാ പറയണേ. കാരണം എന്താ? ലക്ഷങ്ങൾ വേടിച്ചിട്ട് വലിയ വീട്ടിൽ കിടക്കുക, ഒരു സമാധാനമില്ല. അതേസമയത്ത് കുടിലിൽ കിടക്കുന്ന മനുഷ്യൻ ഒരു ടെൻഷനും ഇല്ല. ഒരിക്കൽ ഒരിക്കൽ മഹ്മൂൻ രാജാവ് വിളിച്ചു, വിളിച്ചിട്ട് പറഞ്ഞു, ഒരു ഡോബിയുടെ അടുക്കൽ പറഞ്ഞു, ഒരു കൊട്ടാരത്തിലേക്ക് വരണം. നിങ്ങൾക്ക് എന്ത് വേണം? എനിക്കൊന്നും വേണ്ട. നിങ്ങൾക്ക് എന്ത് വേണം? എനിക്കൊന്നും വേണ്ട. നിങ്ങൾക്ക് എന്ത് വേണം? എനിക്കൊന്നും വേണ്ട. അലക്കുകാരൻ അയാള് പറഞ്ഞു, ഞാൻ അലക്കിയിട്ട് കിട്ടുന്ന സംഖ്യ കൊണ്ട് ഞാനും എന്റെ ഉമ്മയും റാഹത്തായി ജീവിക്കുന്നു. ഒരു കടവുമില്ല, ഒരു പ്രയാസമില്ല, ഒരു ടെൻഷനും ഇല്ല. എനിക്ക് നിങ്ങളൊന്നും. രാജാവ് പറഞ്ഞു, എന്തെങ്കിലും സ്വീകരിക്കണം? ഇല്ല, ഒന്നും ആവശ്യമില്ല. ഇത് പറഞ്ഞിറങ്ങി ഇങ്ങ് പോന്നപ്പോ രാജാവ് പറഞ്ഞു, ഞാൻ കൊട്ടാരത്തിൽ കിടന്ന് നീറുക, ഇയാള് കുടിലിൽ കിടന്ന് സുഖിക്കുക. അതാണ് യഥാർത്ഥ ജീവിതം. ടെൻഷനില്ല, പ്രയാസമില്ല. അപ്പൊ ജീവിതത്തിന്റെ സങ്കല്പങ്ങൾ അധികം പറ്റാകാൻ പാടില്ല. അയൽവാസിയുടെ വീട് രണ്ട് നിലയാകുമ്പോ ഭാര്യ വിളിച്ച് പറയും, നിങ്ങളും പോയിട്ട് ഗൾഫിൽ പോയിട്ട് 12 കൊല്ലായില്ല, ഇതുവരെ ഇപ്പോഴും കുടിലാണ്, എങ്ങനെങ്കിലും ഒരു കല്ലിടണം. കെട്ടിയവൻ തലേണ മന്ത്രവും കേട്ട് പിറ്റേന്ന് രാവിലെ പ്രമാണത്തിന്റെ കെട്ടുമെടുത്ത് ബാങ്കിൽ പോയി, ഉള്ള കഴുത്ത് പണയം വെച്ചു. മോളെ, ഭർത്താവിന്റെ വരുമാനത്തിനപ്പുറം സമ്മർദ്ദം ചൊലുത്തിക്കൂടാ. നീ ജീവിതത്തിന്റെ യാഥാർത്ഥ്യം അറിയണം. വിഷമസന്ധികളെ യുക്തിപരമായി അതിജീവിക്കണം. ലളിതമായി ജീവിക്കാൻ പഠിക്കണേ മോളെ. ഇല്ലാത്ത ആവശ്യങ്ങൾ ഉന്നയിച്ച് ഭർത്താവിനെ കൊണ്ട് കടം വാങ്ങിപ്പിച്ചിട്ട് നീ സന്തോഷിക്കുക. നീ എന്ത് വേണം? ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടണം, ഉള്ളത് കൊണ്ട് സമാധാനിക്കണം, റാഹത്തായി ജീവിക്കാൻ പഠിക്കണം, കുട്ടികളെ ബോധ്യപ്പെടുത്തണം. ഇതാ ആ മക്കളൊക്കെ വാങ്ങുമ്പോ നിങ്ങൾ വന്ന് നിർബന്ധം ചൊലുത്തിയാ നമ്മൾ വിഷമിച്ചു പോകും. നമ്മുടെ ഉപ്പാക്ക് അത്ര വരുമാനമില്ല മോനെ. നിങ്ങളൊക്കെ പഠിച്ച് വലുതായി റാഹത്താവുമ്പോ അള്ളാഹു നമുക്ക് അനുഗ്രഹം ചെയ്യും. അങ്ങനെ മക്കളെ ഉപദേശിക്കണം, മക്കളെ നേരിന്റെ വഴിയിലേക്ക് കൊണ്ടുവരണം. അല്ലാതെ മത്സരിക്കാൻ നിന്നിട്ടാണ് നല്ലൊരു ശതമാനം ആളുകളും കടം വാങ്ങുന്നത്. എത്രയോ പ്രവാസികൾ ഇവിടെ വന്ന് വീടും വെച്ച് കല്യാണമൊക്കെ നടത്തി കയറി, ടെൻഷനോടെ ടെൻഷനാണ്, പ്രയാസത്തോടെ പ്രയാസമാണ്. ഇതുപോലെ എന്തിനാണ് മോനെ നീ നിന്നിനായി ജീവിക്കുന്നത്? കടം വലിയ ഗൗരവമുള്ള വിഷയമാണ്. അറിയുമോ, ഒരാൾ കടം വാങ്ങിയിട്ട് മരണപ്പെട്ടു പോയാൽ റബ്ബ് ഏറ്റെടുക്കുന്ന വിധത്തിൽ ന്യായമുള്ള കടങ്ങൾ ഏതാണ്? കണ്ടില്ലേ? حدثنا جعفر بن عون حدثنا الافريقي عن عمران بن عبد الله عن عبد الله بن عمرو قال قال رسول الله صلى الله عليه وسلم ثلاثه من تدين فيها ثم مات ഒരാൾ കടം വാങ്ങി, മൂന്ന് ആളുകൾ അവർ കടം വാങ്ങിയിട്ട് വീട്ടിയില്ല, അങ്ങനെ പോയാൽ അള്ളാഹു അവരെ തൊട്ട് കടം വീട്ടും. അങ്ങനെയുള്ള മൂന്നാളുകൾ അവരാരാണ്? ഒരാൾ അള്ളാഹുവിന്റെ മാർഗത്തിൽ ദീനീ സേവനത്തിന് അല്ലെങ്കിൽ അള്ളാഹുവിന്റെ മാർഗത്തിൽ സമരത്തിന് പുറപ്പെട്ട ആളാ, അയാളുടെ ശക്തി കുറഞ്ഞു പോയി, എന്നിട്ട് അതാ ശത്രുവിന്റെ മേൽ അതിജയിക്കാൻ കടം വാങ്ങേണ്ടി വന്നു.
അവൻ കടം വാങ്ങിയിട്ട് വീടാൻ കഴിയാതെ മരിച്ചു പോയാൽ അവന്റെ കടം അല്ലാഹു ഏറ്റെടുക്കുന്നതാണ്. ഒരാളുടെ അടുക്കൽ വെച്ച് മറ്റൊരു മുസ്ലിം മരിച്ചു, കഫം പുടവയ്ക്ക് ഗതിയില്ല, പൊതിഞ്ഞടക്കാനുള്ള ഒരു വഴിയുമില്ല, കടം വാങ്ങുകയല്ലാതെ. അങ്ങനെ വാങ്ങിയിട്ട് വീടിയില്ല, മരിച്ചുപോയാൽ ഒരു ചെറുപ്പക്കാരൻ ഇങ്ങനെ ചിന്തിച്ചു, അതാ ഇപ്പൊ കല്യാണം കഴിച്ചില്ലെങ്കിൽ ഞാൻ വ്യഭിചാരിയായി പോകും, ഇപ്പൊ വിവാഹം ചെയ്ത് ഹലാലായ ദാമ്പത്യ ജീവിതത്തിലേക്ക് പോയില്ലെങ്കിൽ ഞാൻ തെമ്മാടിയായി പോകും. അങ്ങനെ കടം വാങ്ങിയിട്ട് കല്യാണം കഴിച്ചു, അവൻ കടം വീട്ടാതെ മരിച്ചു പോയാൽ ഖിയാമത്ത് നാളിൽ അല്ലാഹു തആല അവരുടെ കടം വീട്ടിക്കൊടുക്കുന്നതാണ്. കാരണം അവർ കുടുങ്ങിയപ്പോൾ വാങ്ങിയവരാണ്, ഗത്യന്തരമില്ലാത്തപ്പോൾ വാങ്ങിയവരാണ്. ചില ആളുകൾ കണ്ടില്ലേ, ഇന്ന് പാവപ്പെട്ടവരുടെ കല്യാണത്തിന് പിരിവ് നടത്തി കെട്ടിക്കാറുണ്ട്. അവിടെ ചെന്നാലും കാണാം വീഡിയോ, അവിടെ ചെന്നാലും കാണാം തോന്നിവാസം, അവിടെ ചെന്നാലും കാണാം ദൂർത്ത്. അങ്ങനെ അടിച്ചു പൊളിച്ച് കളയുന്നില്ലേ. ഗൾഫുകാരൻ അവന്റെ പത്രാസ് കാണിക്കാൻ കടം വാങ്ങിയിട്ട് വിലസുന്നില്ലേ. അവന്റെ ഉള്ള് അറിയുന്നില്ല. അബ്ദുറഹ്മാൻ ഇബ്നു അബി ബക്കർ തങ്ങൾ നിവേദനം ചെയ്യുകയാണ്, യദുല്ലാഹു ബിസ്വാഹിബിദ്ദൈനി യൗമൽ ഖിയാമ, ഖിയാമത്ത് നാളിൽ കടക്കാരനെ അല്ല വിളിച്ചു നിർത്തും, ഹത്താ യുഖഫു ബൈനദൈ, അല്ലാഹു ഹാജരാക്കിയിട്ട് ചോദിക്കും, യബ്ന ആദമ ഫീമാ ഖൽത ഹാദദൈ. എടാ നീ എന്തിനാണ് നീ കടം വാങ്ങിയത്? ജനങ്ങളുടെ ബാധ്യത എന്തേ നീ നഷ്ടപ്പെടുത്തിയത്? അപ്പോൾ പറയും പടച്ചവനെ, ഇന്നക തഅലമു അന്നി അഖദ്തു ഫലം മാകുൽ വലം മസ്റഫ് വലം മൽബസ് വലം മുളയ്യ വലാകിൻ തഅല യദയ്യ ഇമ്മാ ഹറഖുൻ. അല്ലാഹുവേ, നിനക്കറിയാമല്ലോ ഞാൻ കടം വാങ്ങിയിട്ട് കുടിച്ചു നടന്നതല്ല, തിന്നു തരുന്നതല്ല, ഒടുത്തു നടന്നതല്ല. ഒരു വിപത്ത് വന്നു പോയിട്ട് ഞാൻ കുടുങ്ങിപ്പോയതാണ്, ഒരു വിപത്ത് വന്നു പോയിട്ട് കുടുങ്ങിപ്പോയതാണ്, കടയങ്ങ് കത്തിപ്പോയി, അല്ലെങ്കിൽ മോഷ്ടാവ് കയറിയിട്ട് എന്റെ സാധനം എല്ലാം അടിച്ചു കൊണ്ടുപോയി, അല്ലെങ്കിൽ ഒരു ദുരന്തം വന്നുപോയി. അങ്ങനെയാണെന്ന് നിനക്കറിയാമല്ലോ റബ്ബേ. ഈ പ്രയാസം അങ്ങ് കേട്ടാൽ എന്റെ അടിമ പറഞ്ഞത് സത്യം തന്നെ, അനഹക്കുമൻ ഖലാഅൻകല്ലോ, ഇന്ന് നിനക്ക് വീട്ടിൽ തരേണ്ടത് ഞാൻ തന്നെ. അപ്പൊ അല്ലാഹു തആല അവിടുന്ന് കൽപ്പിക്കുന്ന പ്രകാരം ഒരു സാധനം കൊണ്ടുവന്നവന്റെ മീസാനിലേക്ക് അങ്ങ് വെക്കുന്നു. ഫതർജഉ ഹസനാതു വലാ സയ്യാതിഹി, അവന്റെ തെറ്റിനേക്കാൾ അവന്റെ നന്മ മികയ്ക്കുകയും, ഫയദുഖുലുൽ ജന്നത ബിഫളി റഹ്മതിഹി, അല്ലാഹുവിന്റെ കാരുണ്യം കൊണ്ട് അവൻ സ്വർഗത്തിലാണ്. അപ്പൊ നമ്മള് വാങ്ങുന്ന മിക്ക കടങ്ങളും ന്യായമായ കടമല്ല, നീതിയുള്ള കടമല്ല. ഒരു ടി വി വാങ്ങാൻ കടം വാങ്ങിയതാണ്, ഇപ്പോ ഉള്ള മൊബൈലിന് കോള് പോരാ, എനിക്കൊരു ഡ്യുവൽ സിം ഉള്ള മൊബൈൽ വേണം, അതിന് കടം വാങ്ങിയതാണ്. അപ്പോൾ ട്രിപ്പിൾ സിം ഉള്ള മൊബൈൽ വരുന്നോ, അതിന് വേണ്ടി വാങ്ങിയതാണ്. ഏതോ ഒരു തിയ കമന്റ് അടിക്കാൻ വേണ്ടി റീചാർജ് കൂപ്പണ് സംഖ്യയില്ല, അപ്പോൾ വാങ്ങിയതാണ്. അങ്ങനെ എന്റെ പെങ്ങളെ, ഇല്ലാത്തതിനും കൊല്ലാത്തതിനുമൊക്കെ, അനാവശ്യങ്ങൾക്കും ആവശ്യമില്ലാത്തതിനുമൊക്കെ കടം വാങ്ങിയിട്ട് നീ കടക്കാരിയായാൽ
നീ കടം വാങ്ങിയവനായാൽ ആ കടത്തോടെ മരിച്ചു പോയാൽ വല്ലാത്ത ശിക്ഷയല്ലേ? അല്ലാഹു കാത്തു രക്ഷിക്കട്ടെ. കടത്തോടെ മരിക്കുന്നതിന് തൊട്ട് അല്ലാഹു നമ്മളെ മുഴുവനും കാത്തു രക്ഷിക്കട്ടെ. നമ്മൾ എപ്പോഴും ദുആ ചെയ്യണം. മിൻ ഗലബത്തിൽ ദൈ, കടം മികച്ചു പോയാൽ പിന്നെ അനങ്ങാൻ പറ്റൂല. വാങ്ങി വാങ്ങി കൊടുക്കാൻ ആർക്കും കഴിയാതെ പോയാൽ വളരെ പ്രയാസപ്പെട്ടു പോയി. അപ്പൊ നിങ്ങൾ ചോദിക്കും, മുസ്ലിയാരെ, കടം വാങ്ങി വാങ്ങി കുടുങ്ങി ഇറങ്ങാനും വയ്യ, ഇരിക്കാനും വയ്യ, ഒന്നും വയ്യാണ്ടായാൽ പിന്നെ ആത്മഹത്യ ചെയ്തോടെ പാടില്ല. അല്ലാഹു അനുവദിച്ചു, നിനക്ക് ലാസ്റ്റ് വരാൻ പോണേ ഈ കടക്കാരെല്ലാം കൂടെ പിടിച്ചു നിന്നെ കൊണ്ട് ജയിലാകില്ല. അവിടെ കടന്നു ഗവൺമെന്റ് നോക്കിയപ്പോ ഇവന് കെട്ടിയെടുക്കാൻ ഒന്നുമില്ല. എന്നാൽ ഗവൺമെന്റ് നിന്നെ പാപ്പരായി പ്രഖ്യാപിച്ചു. എന്നാലും നീ ആത്മഹത്യ ചെയ്തിട്ട് നരകം വാങ്ങണ്ട. അതല്ലെങ്കിൽ നിന്നെ കടം കൊടുക്കാൻ തരാനുള്ള ആളുകളെല്ലാം കൂടി നിന്നെ കൊന്നുകളഞ്ഞു. എന്നാലും നീ ആത്മഹത്യ ചെയ്ത കുറ്റമുണ്ട് ഇല്ല എന്ന് പറഞ്ഞാൽ അത്തരം സാഹചര്യങ്ങൾ വരാതെ സൂക്ഷിക്കണം. അങ്ങനെ കുടുങ്ങിപ്പോയാൽ പോലും മരണം ചിന്തിക്കേണ്ടതില്ല. സ്വന്തം ശരീരം നീ കൊന്നുകളയാൻ ചിന്തിച്ചുകൂടാ. കാരണമെന്തേ? അല്ലാഹുവിനെ തവക്കുലാക്കി ജീവിക്കുന്നവർക്ക് റബ്ബ് വലിയ സഹായം നൽകുന്നുണ്ട്. നമുക്കെല്ലാം അറിയുന്ന ഒരു സംഭവമില്ലേ? ഇമാം ബുഖാരി ഉദ്ധരിച്ചില്ലേ? ഇമാം മുസ്ലിം ഉദ്ധരിച്ചില്ലേ? ബനു ഇസ്രായേലിലെ ഒരാൾ അയാൾക്ക് കച്ചവടത്തിന് പോകുമ്പോ കുറച്ച് പൈസ വേണം, 1000 ദിനാർ വേണം. സഅലബഅല ബനീ ഇസ്രായീല, അതാ ഇസ്രായേലിൽപ്പെട്ട ഒരാളോട് ചോദിച്ചു, 1000 ദിനാർ തരുമോ? അയാള് പറഞ്ഞു, ഇരുത്തിനീ വിശ്വഹദാ. അപ്പോൾ പറഞ്ഞു, സാക്ഷികളെ കൊണ്ടുവന്നാൽ തരാം. ഇയാള് പറഞ്ഞു, കഫാ ബില്ലാഹി ഷഹീദാ, അല്ലാഹു തന്നെയാണ് സാക്ഷി. ഫഅതിനീ ബിൽ കഫീൽ, കഫീലിനെ കൊണ്ടുവരാൻ പറഞ്ഞു. കഫാ ബില്ലാഹി കഫീലാ, അല്ലാഹു തന്നെ മതി കഫീലായി. അപ്പോൾ ഈ കടം ചോദിച്ച ആള് പറഞ്ഞു, ഞാൻ എനിക്ക് തന്നതിനും സാക്ഷിയും എല്ലാമായിട്ട് അല്ലാഹു മതി. മറ്റേ ആള് അല്ലാഹു വിശ്വാസമുള്ള ആളാ. അയാൾ പറഞ്ഞു, എന്നായിക്കോട്ടെ. ഫദഫഅഹ ഇലൈഹി ഇലാ അജലിൽ മുസമ്മ, നിശ്ചിത കാലത്തേക്ക് അയാൾക്ക് കടം കൊടുത്തു. ഫഖറജ ഫിൽ ബഹരി ഫഖളാ ഹാജതഹു, അയാൾ കടൽ കടന്നു പോയി, അയാളുടെ ആവശ്യം നിർവഹിച്ചു. തിരിച്ചു വരാൻ നോക്കുമ്പോ കടൽ അവിടെ കടലിന്റെ അടുക്കൽ വരുമ്പോൾ കപ്പൽ കിട്ടുന്നില്ല, വാഹനം കിട്ടുന്നില്ല. ഇയാളുടെ മനസ്സ് വേവാൻ തുടങ്ങി. പടച്ചവനെ, അവധി നിശ്ചയിച്ച് വാങ്ങിയ കടമാണ് സമയമായി, ഇനി കൊടുത്തില്ലെങ്കിൽ അയാളുടെ അടുക്കൽ ഞാൻ കുറ്റക്കാരനായി പോകും. അതിലെല്ലാം ഉപരി അല്ലാഹുവിനെയാണല്ലോ ഞാൻ സാക്ഷി നിർത്തിയത്. പടച്ചവനെ കഫീലായി വാങ്ങിയതാണ്. അയാളുടെ മനസ്സ് അനുവദിക്കുന്നില്ല. ഉടനെ ഒരു മരക്കഷ്ണം എടുത്തിട്ട് അതിന് പൊത്തുണ്ടാക്കിയിട്ട് അതിന്റെ ഉള്ളിൽ 1000 ദിനാർ അങ്ങ് വെച്ചു. ഇമാം ബുഖാരി ഉദ്ധരിച്ചതല്ലേ? എന്നിട്ട് ഈ കടം വാങ്ങിയ ആളുടെ പേരിൽ ഒരു കത്തും അങ്ങ് എഴുതി വെച്ചു. എന്നിട്ടത് ആ കടലിലേക്ക് അങ്ങിട്ട് കൊടുക്കുകയാണ്. അല്ലാഹുമ്മ ഇന്നക തഅലമു അന്നീ കുന്തു തസല്ലഫ്തു ഫുലാനൻ അൽഫദീനാർ ഫസഅലനീ കഫീലൻ ഫഖുൽതു കഫാ ബില്ലാഹി കഫീലാ, അല്ലാഹുവേ നിന്നെ സാക്ഷിയാക്കിയിട്ട് ഞാൻ പൈസ വാങ്ങി. തെളിവ് ചോദിച്ചപ്പോ നിന്നെയാണ് പറഞ്ഞത്. അയാള് തൃപ്തിപ്പെട്ടു. അയാള് സാക്ഷിയെ ചോദിച്ചപ്പോ ഞാൻ നിന്നെ സാക്ഷിയാക്കി. അയാള് തൃപ്തിപ്പെട്ടു. ഞാൻ പരമാവധി ശ്രമിച്ചു ഒരു വാഹനം കിട്ടിയാൽ കൊണ്ട കൊടുക്കാൻ, പക്ഷേ വാഹനം കിട്ടുന്നില്ല. 1000 ദിനാറ് നിന്നെ ഏൽപ്പിക്കുകയാണ് അല്ലാ, നീ എങ്ങ് എത്തിച്ചു കൊടുക്കണേ അല്ലാ. അങ്ങനെ കടം കൊടുത്തയാൾ കടലോരത്തേക്ക് വാഹനം തേടി വരുമ്പോ
കടം തരാനുള്ള ആള് വരുന്നോ എന്ന് അന്വേഷിച്ചു വരുമ്പോ ഒരു മരക്കഷ്ടം കിട്ടി. അതെടുത്ത് വീട്ടിൽ കൊണ്ടുപോയി വെട്ടിക്കീറി നോക്കുമ്പോ അതിന്റെ ഉള്ളിൽ ദിനാറുകളും കത്തുമുണ്ട്. ദിവസങ്ങൾ കഴിഞ്ഞു, കൊടുക്കാനുള്ള ആള് ഇതങ്ങെത്തിയോ ഇല്ലേ എന്നറിയില്ലല്ലോ. അയാള് നേരെ വാഹനം കയറി നൽകാനുള്ള ആളുടെ അടുക്കലെത്തി. വിവരം അന്വേഷിച്ചപ്പോഴറിയുകയാണ് എനിക്കത് കിട്ടിയിട്ടുണ്ടേ. അതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല കുടുങ്ങിയ സമയത്ത് അനിവാര്യമായ കടം വാങ്ങിയാൽ അത് കൊടുക്കണമെന്ന നിയ്യത്തോടെ വാങ്ങിയാൽ അല്ലാഹു അവനെ സഹായിക്കും. അല്ലാതെ ആരെങ്കിലും ഒക്കെ പറ്റിച്ച് കുറെ കാലം ജീവിക്കാൻ ചിന്തിച്ച് അവസാനം ജീവിത നൈരാശ്യം കൊണ്ട് ജീവൻ കെടുത്തണ്ട. എന്റെ ഈമാനുള്ള ജനങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല ശിക്ഷ പറഞ്ഞു നിശ്ചയിച്ച കുറ്റമാണ് അല്ലാഹുവിന്റെ ഹബീബ് ശിക്ഷ നിശ്ചയിച്ചു പറഞ്ഞ കുറ്റമാണ് ആത്മഹത്യ. ആത്മഹത്യ വലിയ കുറ്റമാണ്. ഖൈബർ യുദ്ധത്തിൽ ഒരാൾ വലിയ പോരാളിയായിട്ട് ഇങ്ങനെ ഓടുക, ഒരാളിങ്ങനെ വെട്ടി നിരത്തി പോണ്. അപ്പോ സ്വഹാബത്ത് പറഞ്ഞു, ഹുവ മിൻ അഹ്ലിൽ ജന്ന, അയാള് വലിയ പോരാളിയാണ്, ഇന്ന് സ്വർഗത്തിൽ പോണ ആളാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഹുവ മിൻ അഹ്ലിൽ നാർ. നബി തങ്ങൾ പറഞ്ഞു, അയാള് നരകാവകാശിയാണ്. സ്വഹാബത്തിനത് നൂറുക്കു 100% വിശ്വാസമാണെങ്കിലും കാരണം അവർക്ക് ബോധ്യപ്പെട്ടില്ല. അവരദ്ദേഹത്തിന്റെ പിന്നാലെ അങ്ങ് കൂടി. അപ്പോൾ അവർക്ക് അവസാനമായി ബോധ്യപ്പെട്ടതെന്താണ്? മാരകമായ ഒരു മുറിവ് പറ്റിയപ്പോ ഇയാൾക്ക് സഹിക്കാൻ കഴിയാതെ സ്വന്തം ആവനാഴിയിൽ നിന്ന് അമ്പെടുത്ത് സ്വന്തമായി തന്നെ അമ്പെയ്തങ്ങ് ചത്തുപോയി, മരിച്ചുപോയി. സ്വഹാബത്ത് പറയുകയാണ്, സദഖത്ത യാ റസൂലല്ലാഹ്, കണ്ടില്ലേ വലിയ യോദ്ധാവാണ്. ഇസ്ലാമിന് വേണ്ടി പടക്കളത്തിൽ യുദ്ധം ചെയ്തിട്ട് ഷഹീദായ ആളാണ്. ചില ഒന്ന് രണ്ട് സ്ത്രീകളുടെ വാർത്തയെ പാടുത്ത് കേൾക്കാൻ കഴിഞ്ഞു, സുബഹി നിസ്കരിച്ചിട്ടങ്ങ് ആത്മഹത്യ ചെയ്ത് കളഞ്ഞു എന്ന്. എന്തൊരു കഷ്ടമാണ്! എനിക്കറിയാൻ കഴിഞ്ഞ മറ്റൊരു വാർത്തയാണ്, ഒരു പള്ളിയിലെ ഉസ്താദിനോട് ഒരു പെണ്ണ് വനിതാ ക്ലാസ്സിൽ എഴുതി ചോദിച്ചു, ആത്മഹത്യ കൊണ്ട് ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുമോ? അപ്പൊ ഉസ്താദ് എന്ത് ചെയ്തു? മസ്അല പറഞ്ഞു കൊടുത്തു. ഇസ്ലാമെന്ന് പുറത്തു പോകുമെന്ന് ഗണ്യമായി പറഞ്ഞ കാര്യമല്ല ആത്മഹത്യ. നരകത്തിൽ പോകുമെന്നും ശിക്ഷയുണ്ടെന്നും ഹദീസിൽ ഉള്ളതാണ്. ഉള്ള മതമല്ലേ പറയാൻ കഴിയൂ. അപ്പൊ ഉസ്താദ് പറഞ്ഞു, അങ്ങനെ ഇസ്ലാമെന്ന് പുറത്തു പോകുമെന്നൊന്നും കിതാബിൽ തെളിവില്ല. ഈ പെണ്ണ് അതേ മനസ്സിൽ വെച്ചു, നേരെ അങ്ങ് പോയി ആത്മഹത്യ ചെയ്തു കളഞ്ഞു. ഇതുപോലെ എന്തെല്ലാം ദുരന്ത വാർത്തകളാണ് കേൾക്കുന്നത്. അല്ലാഹു ജല്ല ജലാലുഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. ഉമ്മമാരെ, സഹോദരിമാരെ, ഒരാള് വിഷം കുടിച്ചുകൊണ്ട് മരിച്ചാൽ നരകത്തിലാ വിഷം കുടിച്ചുകൊണ്ട് തന്നെ മാറി മറിഞ്ഞുകൊണ്ടിരിക്കുന്നതാണ്. ഒരാള് മലയുടെ മേലെ നിന്ന് ഉരുണ്ട് വീണിട്ട് മരിച്ചാൽ അത് പഴയ കാലത്തെ രീതികളാണ്. ഇന്നത്തെ പുതിയ സമ്പ്രദായം ഇല്ലാത്ത കാലമാണ്. അതേ രീതിയിൽ തന്നെ റബ്ബ് നരകത്തിൽ ശിക്ഷിക്കുന്നതാണ്. ഒരാള് കയറി തൂങ്ങിയിട്ട് മരിച്ചാൽ അതേ ശിക്ഷ തന്നെ ആവർത്തിച്ച് നരകത്തിൽ കിട്ടുന്നതാണ്. ഒരാൾ നരമ്പ് മുറിച്ചിട്ട് മരിച്ചാലോ അതേ ശിക്ഷ തന്നെ ഇങ്ങനെ ചെയ്തുകൊണ്ട് നരകത്തിൽ കിടക്കുന്നതാണ്. അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. ഞാൻ ഇത്രയേറെ പറഞ്ഞത് സമീപകാലത്തെ 2-3 വാർത്തകൾ വല്ലാതെ വേദനിച്ചു പോയി. ഈ സമുദായത്തിന്റെ മക്കളുടെ കൽബിൽ പടച്ചവന്റെ വിധിയെ കുറിച്ച് ചിന്തയില്ല. ഇടക്കാലത്ത് കണ്ടില്ലേ പ്രവാസികളുടെ ആത്മഹത്യ? ഒരാള് കണ്ടില്ലേ മദീനത്ത് ആത്മഹത്യ ചെയ്തു? എന്തൊരു ദുരന്തമാണ്!
ഒരു മലയാളി മദീനത്തിൽ നിന്ന് ആത്മഹത്യ ചെയ്തു. അല്ലാഹു കാത്തിരിക്കട്ടെ. ഇങ്ങനെ എന്തെല്ലാം തോന്നി നമ്മുടെ ഉള്ളിൽ വേണ്ടത് അൽ ഈമാനു ബില്ലാ, അല്ലാഹുവിനുള്ള ഈമാൻ കൽബിൽ ഉറക്കണം. അതോടൊപ്പം ദുനിയാവിനോടുള്ള പ്രണയത്തെക്കാൾ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള ഇഷ്കങ്ങ് വളരണം. ആ ഇഷ്കിലായി വളർന്നു വളർന്നു വന്നാൽ ഉമ്മമാരെ നമുക്ക് ഹബീബിന്റെ കൂടെ സ്വർഗത്തിലെത്താം. റസൂലുള്ളാഹിന്റെ മുഹബ്ബീങ്ങളിൽ പെട്ടിട്ട് ജീവിക്കണം, അതിലായി മരിക്കണം, ഹബീബിലേക്ക് നന്നായി മനസ്സുള്ള ആളുകളായി ജീവിക്കണം. മുൻഗാമികൾ മുഴുവനും പഠിപ്പിച്ചില്ലേ, നിങ്ങളുടെ മക്കൾക്ക് നിങ്ങൾ ചെറുപ്പത്തിലേ പഠിപ്പിച്ചു കൊടുക്കണം. അല്ലിമു ഔലാദക്കും മഹബ്ബത്ത റസൂലില്ലാഹ്, അല്ലിമു ഔലാദക്കും മഹബ്ബത്ത ആലി ബൈത്തി റസൂലില്ലാഹ്, അല്ലിമു ഔലാദക്കും ഖിറാഅത്തുൽ ഖുർആൻ. നിങ്ങളുടെ മക്കൾക്ക് റസൂലുള്ളാഹി തങ്ങളോടുള്ള ഇഷ്ഖ് പഠിപ്പിക്കണം, അഹ്ലു ബൈത്തിനോടുള്ള മഹബ്ബത്ത് പഠിപ്പിക്കണം. അങ്ങനെ നല്ല മക്കളായി അവർ വളർന്നു വളർന്നു വരണം. ആ റസൂലുള്ളാഹിനെ ഇഷ്ഖ് വെച്ച് ഒരല്പ സമയം പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുകയാണ്. എല്ലാ മഹാന്മാരും രക്ഷപ്പെട്ടത് റസൂലുള്ളാഹി തങ്ങളോടുള്ള ഇഷ്ഖ് കൊണ്ടാണ്. ഇമാമിങ്ങളെല്ലാം ഷാഫിഈ ഇമാം തങ്ങൾ പറഞ്ഞില്ലേ, മാ ബൈന സദരി വ സുറത്തി തിസ്ഉ അംറാദിൻ മഖൂഫാ ലവിം ഫർദ മിൻഹാ കാന ഖാതിലാ. എന്റെ പുക്കളിന്റെയും നെഞ്ചിന്റെയും ഇടയിൽ 9 രോഗങ്ങളുണ്ട്. ഓരോ രോഗങ്ങളും മരണ കാരണമാകാൻ പറ്റുന്ന രോഗമാണ്. ആ രോഗം വെച്ചുകൊണ്ടല്ലേ ഷാഫിഈ ഇമാം തങ്ങൾ ഇബാദത്ത് ചെയ്തത്, ഷാഫിഈ ഇമാം തങ്ങൾ മദ്ഹബിനെ തദ്വീൻ ചെയ്തത്, ഷാഫിഈ ഇമാം തങ്ങൾ ദറുസ് നടത്തിയത്, ഷാഫിഈ ഇമാം തങ്ങൾ ദീനിന്റെ പ്രബോധനം നടത്തിയത്. ഇതുപോലെ എല്ലാ ഇമാമിങ്ങളും വളരെ പ്രയാസം അനുഭവിച്ചു. ജയിലിൽ കിടന്നില്ലേ മാലിക്കി ഇമാം തങ്ങൾ, ചാട്ടവാറുകൊണ്ട് അടികൊണ്ടില്ലേ അഹ്മദ് ബിൻ ഹംബൽ തങ്ങൾ, ഇമാം ബുഖാരി തങ്ങളും പീഡനങ്ങൾ അനുഭവിച്ചില്ലേ, സുയൂത്തി ഇമാം തങ്ങൾ ജയിലിൽ കിടന്നില്ലേ, ഇബ്നുൽ ലസീർ കിണറ്റിൽ ഇരുന്ന് കിതാബ് എഴുതേണ്ടി വന്നില്ലേ. അങ്ങനെ എല്ലാ മഹാന്മാരും പ്രയാസങ്ങൾ അനുഭവിച്ചു. ലോകത്തിന്റെ നേതാവ് മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ പട്ടിണി കിടന്നിട്ട് അവസാനം അബൂ താലിബ് എന്ന മുത്താപ്പാന്റെ താഴ്വരയിൽ നിന്ന് പച്ചില കഴിച്ചിട്ട് ആടിന്റെ കാഷ്ടം പോലെയാണ് അവരെന്ന് ബാത്റൂമിൽ പോയാൽ അതുപോലെ കഷ്ടത അനുഭവിച്ചില്ലേ? ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ത്വാഇഫിൽ ചെന്നപ്പോൾ അവിടുന്ന് ഏറി എറിയുകയും വിഷമിപ്പിക്കുകയും അവസാനം കുടിക്കാൻ കൊണ്ടുവന്ന ഒരു കോപ്പ വെള്ളം പോലും എതിരാളികൾ തട്ടിയെറിഞ്ഞില്ലേ? ഇതെല്ലാം അനുഭവിച്ചിട്ടാണ് നമ്മുടെ കയ്യിലേക്ക് ദീന് വന്നത്. അതുകൊണ്ട് എന്റെ പെങ്ങന്മാരെ ഞാൻ പ്രത്യേകം ഉപദേശിക്കുകയാണ്, ജീവിത സങ്കല്പങ്ങൾ മോളെ നന്നാകണം. നിനക്ക് പ്രായമാകുമ്പോൾ നല്ലൊരു ഭർത്താവിനെ കൊണ്ട് വാപ്പയും ഉമ്മയും വിവാഹം ചെയ്തയക്കും. നീ അതിനു മുമ്പേതോ ഒരുത്തന്റെ മേനിമിടിപ്പിലും നാടിമിടിപ്പിലും ഫോൺ കോളിലും കണ്ണിന്റെ ചരിവിലും കാതിന്റെ കേൾവിയിലും നീ വിട്ടുപോകരുത്. നീ നിന്റെ ആഹ്റം പണയം വെക്കരുത് മോളെ. അള്ളാഹുവിനെ മറന്നുകൊണ്ട് ഏതോ ഒരുത്തന്റെ കൂടെ പോകരുത്. നിനക്ക് നല്ലൊരു ജീവിതം റബ്ബ് നൽകും. നീ അതിന് നല്ല ഒതുക്കവും കീഴും അതുപോലെ തന്നെ ചിട്ടയും അനുസരിച്ച് ജീവിച്ച് അള്ളാഹുവിലേക്ക് തക്കുവയുള്ളവളാകണേ മോളെ. എന്റെ ഈമാനുള്ള ചെറുപ്പക്കാരാ, മനസ്സമാധാനത്തിന് വേണ്ടി കള്ളുകോപ്പയിലേക്ക് പോകരുത്. അന്യ പെണ്ണിനെ വിളിച്ച് വർത്തമാനം പറഞ്ഞ് സമയം കളയരുത്. അതുവഴി തെറ്റിലേക്ക് നീ ചേർന്നു പോകരുത്. അരുതായി മകളുടെ വക്കിൽ നീ പോയി നിൽക്കു നിന്നു കൊടുക്കരുത്. പിന്നീടത് വലിയ അപകടത്തിലേക്ക് നിന്നെ വലിച്ചു കൊണ്ടുപോകും. നിനക്ക് മനസ്സമാധാനം തരാൻ ഹബീബിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ കഴിയണം, അള്ളാഹുവിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ കഴിയണം, റസൂലുള്ളാഹിനെ ഇഷ്ഖ് വെച്ചിട്ട് അതിലങ്ങ് ലയിക്കണം. ഒറ്റക്കിരിക്കുമ്പോൾ ഹബീബ് വരണം, റസൂലുള്ളാഹിനോടുള്ള ഇഷ്ഖ് കൊണ്ട് കൽബങ്ങ് നിറയണം.
അവസാനം മദീനയിലേക്ക് ചെന്ന് ലോക നേതാവിന്റെ സന്നിധാനത്തിൽ ഒന്ന് നിൽക്കണം. അവിടുത്തെ തിരുമുറ്റത്ത് നിന്ന് അസ്സലാമു അലൈക യാ റസൂലല്ലാഹ് എന്ന് സലാം പറഞ്ഞിട്ട് ഹബീബായ നബിതങ്ങൾ സലാം മടക്കുന്നതൊന്ന് കേൾക്കണം. അത് കേട്ടിട്ടൊന്ന് മരിക്കണം. കിടക്കുന്നതൊന്ന് ബഖീഇലാകണം. അല്ലാഹുവേ ഞങ്ങൾക്ക് ഭാഗ്യം നൽകണേ അല്ലാഹ്. നല്ല ചിന്തയോടെ ജീവിച്ച് ഹബീബിലേക്ക് നല്ല കൽബങ്ങൾ ഇച്ചിട്ടും മഹബത്ത് വെക്കണം. റസൂലുള്ളാന്റെ പേരിൽ നന്നായി സ്വലാത്ത് ചൊല്ലണം. സ്വലാത്ത് ചൊല്ലി ചൊല്ലി ഹബീബിലേക്ക് ലയിക്കണം. അവസാനം ഹബീബ് ഖബറിൽ കാത്തുനിന്ന് സ്വീകരിക്കുന്ന ജനാസയാകണം. മോളെ അതാ ഒരു പെണ്ണിനെ കുറിച്ച് കേൾക്കാൻ കഴിഞ്ഞു. ഒരന്യപുരുഷനുമായി ശരീരികമായി ബന്ധപ്പെടുന്ന നേരത്ത് ആ അന്യപുരുഷൻ അറ്റാക്കായി എന്ന് മരിച്ചുപോയി. എന്തൊരു ദുരന്തമല്ലേ മോളെ വന്നു പോയത്, കണ്ടില്ലേ? ഒരാൾ വ്യഭിചാരവുമായി ഏർപ്പെട്ടാൽ ആ സമയത്ത് ഈമാൻ അയാളിൽ നിന്നങ്ങ് മാറി നിൽക്കില്ലേ? ലാ യസ്നി സാനി ഹീന യസ്നി വഹുവ മുഅ്മിൻ, ഈമാൻ അയാളുടെ കൂടെ ഇല്ല. അതുകൊണ്ട് ഹബീബായ നബിതങ്ങളെ ഇഷ്ടം വെച്ച് ഭർത്താക്കന്മാര് ഗൾഫിലുള്ളവർ അവർ വരുന്നത് വരെ ക്ഷമിച്ച് സഹിച്ച് പടച്ചവനെ ഓർത്തുകൊണ്ട് തഖ്വയോടെ ജീവിച്ച് ഹബീബിലേക്ക് ലയിച്ചുകൊണ്ട് നിൽക്കണം. അള്ളാഹു നമ്മളെ സ്വീകരിക്കട്ടെ. എല്ലാ പുരുഷന്മാരും ഒന്ന് എഴുന്നേറ്റ് അടുത്തേക്ക് വരുമോ? നമുക്ക് ഹബീബിന്റെ പേരിൽ ഒരു പത്ത് സ്വലാത്തു ചൊല്ലാം. ഹബീബിനെ തവസ്സുലാക്കിയിട്ടൊന്ന് ദുആ ചെയ്യാം. അല്ലാഹുവിന്റെ ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പഠിപ്പിച്ചില്ലേ, കടം വന്നുപോയ ആളുകൾ, അതാ ഹബീബായ നബി തങ്ങൾ കടം വന്നുപോയ ആളുകളെ കുറിച്ച് പറഞ്ഞില്ലേ? ഏതെങ്കിലും ഒരു വിശ്വാസിയായ മനുഷ്യൻ മരിച്ചു, അയാളുടെ അനന്തര സ്വത്തിൽ നിന്ന് കടം വീടാനില്ല. എന്നാൽ നിങ്ങൾ എന്റെ അടുക്കലേക്ക് വന്നോ? ഇമാം ബുഖാരി ഉദ്ധരിച്ചതല്ലേ, ഫഅന മൗലാ, ഞാൻ അയാളുടെ കടം വീടുന്നതാണ്. അഥവാ പൊതു ഖജനാവിൽ യുദ്ധാനന്തര സ്വത്തും മറ്റും എത്തിയപ്പോൾ അതിൽ നിന്ന് വാങ്ങിയിട്ട് കടം വീടുന്നതാണ്. അവിടെ പ്രയോഗിച്ച പദം ഏതാണ്? അന മൗലാ, അന മൗലാ. നമ്മൾ അതുകൊണ്ടാണ് ചൊല്ലിയത് മൗലായ സ്വല്ലി വസല്ലിം ദായിമൻ അബദാ അലാ ഹബീബിക ഖൈറിൽ ഖൽഖി കുല്ലിഹിമീ. ഈമാനുള്ള ചെറുപ്പക്കാരാ, കള്ള് ചിന്തിക്കരുത്, കോപ്പ തൊടരുത്. അന്യ പെണ്ണിനോട് നീ അവിഹിതമായി സംസാരിക്കുകയോ ഇടപെടുകയോ ചെയ്യരുത്. സിനിമ കണ്ട് നിന്റെ ജീവിതം കളയരുത്. റസൂലുള്ളാനെ കാണാൻ കൊതിയില്ലേ മോനെ? രാത്രി കിടന്നുറങ്ങുമ്പോ ഹബീബ് ഒന്ന് വരണ്ടേ മോനെ? വെള്ളിയാഴ്ച രാവോ തിങ്കളാഴ്ച രാവോ അസ്സലാമു അലൈക അയ്യുഹൽ നബിയ്യു എന്ന് നിങ്ങൾ ഹബീബിനെ മനസ്സിൽ കണ്ട് പല തവണ ചൊല്ലണം. ഹബീബിനെ മനസ്സിൽ കാണാൻ നമുക്കെങ്ങനെ കഴിയാനാണ്? നമ്മൾ സാധുക്കളാണല്ലോ. പച്ചക്കുപ്പ നമുക്കറിയില്ലേ? ഹബീബ് കിടക്കുന്ന വീടിന്റെ മേലെയല്ലേ? അപ്പൊ ആ വീടൊന്ന് മനസ്സിൽ കരുതണം. തിങ്കളാഴ്ച രാവോ വെള്ളിയാഴ്ച രാവോ ഒറ്റയ്ക്കൊരല്പസമയം വീട്ടിലെ റൂമിലോ അല്ലെങ്കിൽ പള്ളിയിലോ നിങ്ങളുടെ ഓഫീസിലോ നിങ്ങൾ താമസിക്കുന്ന സ്ഥലത്ത് എവിടെയായാലും ഒറ്റയ്ക്കൊന്നിരിക്കണം. ഹബീബിന്റെ പച്ചക്കുബയൊന്ന് കൽബിൽ കൊണ്ടുവരണം. എന്നിട്ട് വിളിക്കണം, അസ്സലാമു അലൈക അയ്യുഹൽ നബീ. കൽബിന് വലിയൊരു റാഹത്ത് കിട്ടും. കൊറേ വെള്ളിയാഴ്ചയും വ്യാഴാഴ്ചയും ഹബീബിനോട് അങ്ങനെ ഒരു ബന്ധമുണ്ടാക്കി നോക്കേ. ഒരു വെള്ളിയാഴ്ച അത് മുടങ്ങിപ്പോകും. അത് നമ്മൾ മരിച്ചാടുനേ ഉള്ള വെള്ളിയാഴ്ചയാണ്.
അല്ലെങ്കിൽ മരിച്ച ദിവസമാണ്. അന്ന് ഹബീബ് നോക്കും, എനിക്ക് സലാം അയച്ച ആളവിടെ അതാ മരിച്ചു കിടക്കുന്നു, ജനങ്ങൾ വന്ന് നോക്കുന്ന മയ്യത്താണ്, വല്ല പ്രയാസവുമുണ്ടോ? എനിക്ക് എല്ലാ ആഴ്ചയും സലാം അയച്ച ആൾക്ക് വല്ല പ്രയാസവുമുണ്ടോ എന്ന് നബി തങ്ങൾ അന്വേഷിക്കും, എന്നിട്ട് ശഫാഅത്ത് ചെയ്യും കേട്ടോ. നമുക്ക് വിശ്വസിക്കേണ്ട കാര്യമാണ്. അങ്ങനെ ഹബീബ് കേൾക്കുന്നുണ്ട്, വിശ്വസലാം മടക്കുന്നുണ്ട്. അപ്പൊ എല്ലാ വെള്ളിയാഴ്ച രാവും ഹബീബിലേക്കൊരു കണക്ഷൻ. എന്തു രസമാണ്! ചെറുപ്പക്കാരാ, വലിയ മോഡേൺ പാൻസ് നീ ഇട്ടിട്ടുണ്ട്, മോഡേൺ ഡ്രസ് നീ ധരിച്ചിട്ടുണ്ട്, മോഡേൺ ഹെയർ സ്റ്റൈൽ നീ വെച്ചിട്ടുണ്ട്. അപ്പൊ നിനക്കൊരു ഗമയുണ്ട്. ഞാൻ തരക്കേടില്ലാത്ത ആളാണ്, പഴയ തലയെ കെട്ടി കെട്ടിയ മൊയിലിയാര്, പഴയ തുണി ഉടുത്ത് നടക്കുന്ന മൊയിലിയാര്, പഴയ ജുബയിട്ട മൊയിലിയാര്. അയാൾക്ക് നേരം വെളുത്തിട്ടില്ല, അയാൾക്ക് ലോകം തിരിഞ്ഞിട്ടില്ല. മോനെ, നിന്നെ പോലെ ബുദ്ധിയില്ലാത്തവൻ ലോകത്തില്ല. കാരണം എന്താണ്? നിന്റെ പാൻസിന്റെ മോഡൽ നാളെ നരകത്തിൽ പോണ ഒരു സിനിമാ നടന്റെ പേരാണ്. നിന്റെ ഷർട്ടിന്റെ മോഡലോ അതും നരകത്തിലെ ഒരു വിറകുകൊള്ളിയുടെ പേരാണ്. ഞങ്ങളിട്ട വേഷമോ അഥവാ മാന്യമായ വസ്ത്രമോ അത് സ്വർഗത്തിന്റെ നേതാവിന് ഇഷ്ടപ്പെട്ട മോഡലാണ്. നീയോ ബുദ്ധിമാൻ, ഞങ്ങളോ ബുദ്ധിമാന്മാർ. യാഥാർത്ഥ്യം ചിന്തിക്കുന്നവരല്ലേ ബുദ്ധിമാന്മാർ? ശരി മനസ്സിലാക്കുന്നവരല്ലേ ബുദ്ധിമാന്മാർ? റിയൽ റിയാലിറ്റി മനസ്സിലാകുന്നവരല്ലേ ബുദ്ധിമാന്മാർ? റിയാലിറ്റി ഷോയുടെ പിന്നിൽ തല പണയം വെക്കുന്ന ഭ്രാന്തന്മാരാണോ? അതുകൊണ്ട് മോനെ, നീ ബുദ്ധിമാനാകണം, നീ തഖ്വയുള്ളവനാകണം, അള്ളാഹുവിനെ അറിയുന്നവനാകണം, ഹബീബിലേക്ക് അങ്ങ് ലയിക്കണം. നിങ്ങളെ ഞാൻ നീട്ടി നിർത്തി വിഷമിപ്പിക്കുന്നില്ല. കണ്ടില്ലേ അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു ആരാണ്? നാലാമത്തെ മദ്ഹബിന്റെ ഇമാമാണ്. ആ മദ്ഹബിന്റെ ഇമാമായ അഹ്മദ് ബിൻ ഹംബൽ ശൈബാനി റളിയല്ലാഹു അൻഹു അയൽവാസി ഒരു തെറ്റു ചെയ്യുന്ന ആളാണ്. അയാൾക്ക് സലാം പറയാറില്ല. കാരണം ഇസ്ലാമിന്റെ ഒരു അച്ചടക്ക സമീപന രീതിയാണ്. കള്ളു കുടിക്കുന്നവൻ മതത്തിന്റെ നിയമത്തെ ലംഘിച്ചവനാണ്. പിന്നെന്തിനായി മതത്തിന്റെ അഭിവാദ്യം? അവന് തെറ്റു ചെയ്ത പോലീസുകാരൻ ഡിസ്മിസ് ഉണ്ട്, സസ്പെൻഷൻ ഉണ്ട്, അതുപോലെ തന്നെ ഡീഗ്രഡേഷൻ ഉണ്ട്, പല കാര്യങ്ങളും ഇല്ലേ? ഇസ്ലാം സമ്പൂർണമായ മതമാണ്. അപ്പൊ തെമ്മാടിയോടും നല്ലവനോടും സലാം പറഞ്ഞിങ്ങനെ നടന്നാ പിന്നെന്ത് പ്രോട്ടോകോൾ ആണ്? അപ്പോൾ കള്ളു കുടിക്കുന്നവൻ താരിഖു സ്വലാത്ത് വ്യഭിചാരി, തോന്നിവാസി, പലിശ വാങ്ങുന്നവൻ പലിശ കൊടുക്കുന്നവൻ, അവനോടൊന്നും സലാം പറയേണ്ടതില്ല, അവൻ തെമ്മാടിയാണ്. ആരും അങ്ങനെ വിളിച്ചു നാട്ടി മുസീബത്തൊന്നും ഉണ്ടാക്കരുത്. സത്യത്തിൽ അവൻ തെറ്റുകാരനാണ്. അബദ്ധത്തിൽ പെട്ടുപോയവനാണെങ്കിൽ തൗബ ചെയ്തു വരട്ടെ. അള്ളാഹു നമ്മുടെ എല്ലാവരുടെയും പാപം പുറത്തു തരട്ടെ. അങ്ങനെ തെമ്മാടിത്തരം ചെയ്യുന്നവനാണെങ്കിൽ, തെറ്റു ചെയ്യുന്നവനാണെങ്കിൽ ഇസ്ലാമിന്റെ അച്ചടക്ക സമീപനമുണ്ട്. ചുരുക്കട്ടെ, അഹമ്മദ് ബിൻ ഹംബൽ തങ്ങളുടെ അയൽവാസി കുറ്റം ചെയ്യുന്ന ആളാണ്. ഹംബലി ഇമാമ് തങ്ങൾ സലാം പറയുന്നില്ല. ഒരു ദിവസം ദർസ് നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ അതാ വരുന്നു ഇയാൾ സലാം പറയാൻ. അഹമ്മദ് ബിൻ ഹംബൽ തങ്ങൾ സലാം മടക്കിയില്ല. അപ്പോൾ ഇദ്ദേഹം പറയാണ്, യാ അബാ അബ്ദില്ലാഹ്, ഓ അഹമ്മദ് ബിൻ ഹംബൽ തങ്ങളെ, ഞാൻ തെറ്റുകാരനായത് കൊണ്ടല്ലേ നിങ്ങൾ സലാം അടക്കാത്തത്? എന്നാൽ ഞാൻ തെറ്റിൽ നിന്നും മുഴുവനും ഒഴിവായി. ബിറുയാ റഅയ്തുഹാ, ഒരു സ്വപ്നം കണ്ട ശേഷം. ഒരു സ്വപ്നം കണ്ട ശേഷം ഞാൻ തെറ്റ് ചെയ്യുന്നില്ല. ഏത് സ്വപ്നമാ മോനെ കണ്ടത്? റായിത്തു നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഫി നൗമി, ഉറക്കിൽ ഞാൻ നബിതങ്ങളെ കണ്ടു. കന്നഹു അലാ ഉൽമിൻ മിനൽ അർദി, നബിതങ്ങൾ ഒരു ഉയർന്ന ഭൂമിയുടെ മേലെയാണ്. വനാസും കസീറുൻ അസ്ഫല ജുലൂസ്, അതാ കുറേ ജനങ്ങൾ താഴെ ഇരിക്കുന്നുണ്ട്. ഫയഖൂമു റജുലുൻ റജുലും മിൻഹും ഇലൈഹി, ഓരോരുത്തർ എഴുന്നേറ്റ് നബിതങ്ങളുടെ അടുക്കൽ പോകുന്നുണ്ട്. എന്നിട്ട് പറഞ്ഞു, നബിയേ ദുആ ചെയ്യണേ,
ദുആ ചെയ്യണേ എന്നെല്ലാവരും പറയുന്നുണ്ട്. ഹത്താലം യബ്ഖ മിനൽ ഖൗമി ഗൈരി, എല്ലാവരും പോയി നബി നിങ്ങളെ കണ്ട് ദുആ ചെയ്യിച്ചു, ഞാൻ മാത്രം പോയില്ല. ഫാറത്തു അന്നഖൂമ ഫത്തഹയ്തു മിൻ ഖബീമ കുന്തു അലൈഹി, എനിക്ക് പോകണമെന്നുണ്ട്, ഞാൻ എഴുന്നേറ്റ് നോക്കി, അപ്പ എന്റെ മനസ്സിലൊരു നാണം, ഞാൻ തെമ്മാടിത്തരം ചെയ്ത ആളല്ലേ ഞാൻ ഇങ്ങനെ പോകാനാണ്, ഞാൻ തെറ്റു ചെയ്ത ആളല്ലേ ഞാൻ ഇങ്ങനെ പോകാനാണ്. അങ്ങനെ ഞാൻ മടിച്ചവിടെ ഇരുന്നു. അപ്പ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ ചോദിച്ചു, യാ ഫുലാൻ ലിമലാ തഖൂമു ഇലയ്യ, എന്റെ മോനെ എഴുന്നേറ്റ് വരാത്തത്? അപ്പോൾ പറഞ്ഞു, യാ റസൂലല്ലാഹ് യഖ്തഉനിൽ ഹയാഉ ലഖബീഹി മാ അന അലൈഹി, ഞാൻ തെറ്റുകാരനായ നാണത്താൽ എനിക്ക് വരാൻ തോന്നുന്നില്ല നബിയേ. അപ്പോൾ നബി തങ്ങൾ പറഞ്ഞു, മോനെ നിന്റെ കൽബിൽ അങ്ങനെ നല്ലൊരു ചിന്തയുണ്ടെങ്കിൽ നീ എഴുന്നേറ്റ് വന്നോ. ഫഖുംതു ഫദഅലി, ഞാൻ ചെന്നപ്പോ നബി തങ്ങൾ ദുആ ചെയ്തു തന്നു. ഫന്തബഹതു, ഞാൻ ചെന്നപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദുആ ചെയ്തു തന്നു. എന്നിട്ട് നബി തങ്ങൾ പറഞ്ഞു, ഫഇന്നകലാത സുബ്ഹു അഹദൻ മിൻ അസ്ഹാബി, നീ തെറ്റു ചെയ്തിട്ട് കുറ്റബോധമുള്ളവനാണ്, അതോടൊപ്പം നിനക്കൊരു ഗ്യാരന്റ്, നിനക്കൊരു മേന്മയുണ്ട്, നീ സ്വഹാബത്തിന് കുറ്റം പറയാത്ത ആളാണ്. വഫാത്തായ നബി തങ്ങളെ നേരിട്ട് വിളിക്കണമെന്ന് പറഞ്ഞ് സിദ്ദീഖുള്ള ഖബർ, തങ്ങളുടെ പണി മോശമായി പോയെന്ന് നീ ചിന്തിക്കുന്നില്ല. 20 റക്അത്ത് തറാവീഹ് ജമാഅത്തായി വ്യവസ്ഥാപിതമായി നടപ്പിലാക്കിയ ഉമർ ബിൻ ഖത്താബ് തങ്ങൾ ചെയ്ത പണി തെറ്റാണെന്ന് നീ ചിന്തിക്കുന്നില്ല. ജുമഅക്ക് 2 വാങ്ക് നടപ്പിലാക്കിയ ഉസ്മാൻ ബിൻ അഫ്ഫാൻ തങ്ങൾ ചെയ്ത പണി ശരിയായില്ലെന്ന് നീ ചിന്തിക്കുന്നില്ല. അഹ്ലുൽ ബൈത്തിന്റെ നേതാവായ അലി ബിൻ അബി ത്വാലിബ് തങ്ങളെ ആദരിച്ചുകൂടാ എന്ന് നീ ചിന്തിക്കുന്നില്ല. നീ ഒരു സ്വഹാബിയും ചീത്ത പറയാത്ത ആളാണ്, അതുകൊണ്ട് നിനക്ക് ഞാൻ ഇതാ ദുആ ചെയ്യുന്നു. ഫഖുംതു ഫദഅലി, ഞാൻ എങ്ങനെ എഴുന്നേറ്റ് പോയി എനിക്ക് വേണ്ടി ദുആ ചെയ്തു തന്നു. ഫന്തബഹതു, ഞാൻ അങ്ങ് ഉണർന്നു. ഫഖദ ബഗദല്ലാഹു ഇലയ്യ മാ കുന്തു അലൈഹി, അതുവരെ ഞാൻ ചെയ്ത എല്ലാ തെറ്റും എനിക്ക് ദേഷ്യമുള്ളതായി മാറി, വെറുപ്പുള്ളതായി മാറി. ഇത് പറഞ്ഞു കഴിഞ്ഞപ്പോൾ അഹ്മദ് ബിൻ ഹംബൽ തങ്ങൾ പറഞ്ഞു, യാ ജഅഫർ, ഓ ജഅഫറേ, യാ ഫുലാൻ, ഇതുവരെ കാര്യം പറഞ്ഞ മനുഷ്യ, ഹദീസു ബിഹാദാ വഹ്ഫദു ഫഇന്നഹു യൻഫ, അതൊന്ന് നല്ലതുപോലെ കേട്ട് ഓർമ്മിച്ചു വെച്ചേ, മോനെ ഉപകാരമുള്ള സംഭവമാണ്. കണ്ടോ മഹാന്മാരായ ഇമാമിങ്ങളുടെ ജീവിതം. അതുകൊണ്ട് നന്നായി ഹബീബിലേക്ക് സ്വലാത്ത് ചൊല്ലിയെടുക്കണം. ഒരുപാട് തവണ റസൂലുള്ളാഹ മനാമിൽ കാണാൻ ഞങ്ങൾക്ക് ഭാഗ്യം നൽകണേ അല്ലാ, കാണിക്കാതെ ഞങ്ങളെ മരിപ്പിക്കല്ലേ അല്ലാ, ഒരുപാട് തവണ കാണിക്കണേ അല്ലാ. ഒരുപാട് ഉമ്മമാര്, ജേഷ്ഠന്മാര്, സഹോദരിമാര് അതാ സ്വലാത്ത് ചൊല്ലി ചൊല്ലി ഹബീബിനെ കണ്ട സന്തോഷം ഞങ്ങളോട് പറയാറുണ്ട്. ഞങ്ങളെയും അവരെയും നീ മഖ്ബൂലീങ്ങളിൽ ഹബീബിന്റെ ഇഷ്ടക്കാരിൽ പെടുത്തി തരണേ അല്ലാ.